ഉസ്താദുമാര് എന്ന് കേട്ടാൽ തന്നെ ഇനിയും ജനങ്ങൾ കല്ലെറിയുന്ന കാലം അതിവിദൂരമല്ല. നമുക്കത് കാണാൻ പറ്റും, വളരെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ കാണാം. കാരണം ഈ കേരളത്തിലെ ഉസ്താദുമാര് നമ്മുടെ മദ്രസയിലെ കുഞ്ഞുങ്ങളോട് ചെയ്തു കൂട്ടുന്നത് എന്താണെന്ന് നിരന്തരം കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ അധികം ആളുകളും ആ വിഷയത്തോട് പ്രതികരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, മക്കളുടെ ഭാവിയാണ് അവരുടെ പ്രശ്നം. ഇപ്പോൾ ഉസ്താദ് പീഡിപ്പിച്ച കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഒരു കേസുമായി പോയാൽ ഈ കുഞ്ഞിന് ഈ ലോകത്ത് ജീവിക്കണ്ടേ? ഈ നാട്ടിൽ അതിനും ഒരു ഭാവിയുള്ളതല്ലേ? അത് പഠിക്കാൻ പോകും, പിന്നീട് ആ പെൺകുട്ടി വളർന്ന് പ്രായപൂർത്തിയാകും, വലുതാകും, അതിന് വിവാഹാലോചനകൾ വരണം, അപ്പം അതിന് ഒരു കുടുംബ ജീവിതം ഉണ്ടാകണം, അതിനൊക്കെ പ്രയാസമായിരിക്കും. ഉസ്താദ് പീഡിപ്പിച്ച പെൺകുട്ടി എന്ന പേരിലാണല്ലോ ഈ കുട്ടി പിന്നീട് അറിയപ്പെടുക. പിന്നെ പ്രത്യേകിച്ച് കല്യാണ മുടക്കികളായിട്ടുള്ള ആളുകൾ എമ്പാടും ഉള്ളത് കൊണ്ട് സ്വാഭാവികമാണ് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കും. അതുകൊണ്ട് അധികം ആളുകളും മക്കളുടെ ഭാവിയെ ഓർത്ത് ഈ ഉസ്താദുമാരുടെ ചേഷ്ടകൾക്കൊന്നും പിന്നാലെ പോകാറില്ല. ഇപ്പോൾ ഉസ്താദുമാരുടെ പ്രധാനപ്പെട്ട വിനോദം യൂട്യൂബിൻ്റെ ക്യാഷ് ആദ്യം ഹറാമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അവരുടെയൊക്കെ യൂട്യൂബ് ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ ഉണ്ട്. ഇടുമ്പോൾ തന്നെ റമ്മി കളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളാണ് വരുന്നത്, അതൊക്കെ അവർക്ക് ഹലാലാണ്. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിലും ഹലാലാണല്ലോ, അതായത് ഫോട്ടോ എടുക്കൽ ഹലാലല്ലായിരുന്നു, ഹറാമായിരുന്നു, വീഡിയോ പിടിക്കൽ ഹറാമായിരുന്നു. അവരുടെ കാര്യം വന്നപ്പോൾ അവർക്കതെല്ലാം എല്ലാ ഹറാമുകളും അവർ തന്ത്രപൂർവം ഹലാലാക്കി മാറ്റി. ഇതാണ് നമ്മുടെ രീതി കേട്ടോ. അപ്പോൾ ഒരു ഉസ്താദ് കുറച്ച് ദിവസമായി എൻ്റെ പിന്നാലെ കൂടിയിട്ടു. കാരണം ഇപ്പോൾ യൂട്യൂബിലെ ജൂതൻ്റെ പൈസ അവർക്ക് ഹലാലാണ്, അവർക്ക് പണം വേണം. അപ്പോൾ ആരെ പിടിച്ചാലാണ് അവർക്ക് കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുക? പ്രത്യേകിച്ച് ഈ മദ്രസ പൊട്ടന്മാർ എന്തെങ്കിലും കേട്ടാൽ ഉടനെ ചാടി വീഴുന്ന ആളുകളാണ്. ഉസ്താദുമാരാണെങ്കിലോ പൊതുബോധമില്ല, പറയാനും ഇല്ല, എന്ത് കണ്ടാലും ചാടി അങ്ങ് വീഴും. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഞാന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു ബൈക്ക് വിൽക്കാൻ ശ്രമിച്ചു. അപ്പോ ഈ തലയ്ക്കകത്ത് മൂളയില്ലാത്ത വാഴകൾ പറഞ്ഞത് ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ട് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാണ് അത്രയത്. പട്ടിണി കിടന്നു മരിച്ച് 3 ദിവസത്തോളം പുഴുവരിച്ച് ഈച്ചയാർത്തു മരിച്ച നബിയുടെ അനുചരന്മാരാണ് കേട്ടോ ഇത് പറയുന്നത്. തിന്നാനും കുടിക്കാനും ഇല്ലാതെ ഒടുവിൽ പടച്ചട്ട വരെ ഊരി ജൂതന്റെ കാൽ കീഴിൽ പണയം വെച്ച് അതിന്റെ നക്കാപ്പിച്ച വാങ്ങിച്ച് തിന്ന് അധ്വാനിക്കാതെ അപരന്റേത് കൊള്ളയടിച്ചും യുദ്ധം ചെയ്തും ജീവിച്ച ഒരു പ്രവാചകന്റെ അനുയായി ഇതേ പറയൂ. ഉസ്താദുമാർക്ക് എന്താ ജോലി? എന്താ ജോലി? ഓരോ മഹലിലെയും അധ്വാനിക്കുന്ന ആളുകളുടെ വാങ്ങിച്ച് തിന്ന് ജീവിക്കുക, കുഞ്ഞുങ്ങളെ യഥേഷ്ടം പീഡിപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ജോലി. ഇപ്പോൾ ഇവരത് ഇപ്പൊ പണ്ടത്തെ പോലെ കുഞ്ഞുങ്ങളെ പിടിച്ച് ഇവരുടെ ഡിംഗോഡാൽഫി ഒന്നും നടക്കാത്തത് കൊണ്ട് തൽക്കാലം ഇവര് ഇത്തരം വിഷയങ്ങളും വഷളത്തരങ്ങളും ഒക്കെ യൂട്യൂബിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഭാര്യ ഇവിടെ പാല് കുടിക്കാമോ, അതിനാളുകൾ ഉണ്ടാകും. സാധാരണ വീഡിയോ ഇടുമ്പോൾ 2K ആണെങ്കിൽ ഇതിന് 200K ഉണ്ടാകും. ഇവർക്കറിയാം മുറിയന്മാരുടെ ടേസ്റ്റ് എന്താണ്. സന്ധ്യയായി കഴിഞ്ഞാൽ ഉടനെ, രാത്രി അന്തിമയങ്ങി കഴിഞ്ഞാൽ ഉടനെ ഇവരന്വേഷിക്കുന്നത് ഇത്തരം വീഡിയോസും ഇത്തരം പിന്നെ ചാറ്റുകളും ഒക്കെ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരം വീഡിയോയ്ക്കാണ് കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് എന്ന് മനസ്സിലാക്കി ഇവരിപ്പോൾ ആ രൂപത്തിലുള്ള വീഡിയോകളാണ് ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ, ആ വിഷയത്തിലേക്ക് ഞാൻ വരും. ഇവിടെ ഒരു ഉസ്താദ്, ഞാൻ എന്തോ ഭയങ്കരമായ കഷ്ടപ്പാടിലാണ്, ഭയങ്കര കടബാധ്യതയിലാണ്, അള്ളാഹു എനിക്ക് തന്ന ശിക്ഷയാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പടച്ചു വിടുകയാണ്. അത് കേട്ടിട്ട് ഈ മുറിയന്മാരായ വാഴകൾ എന്നെ ശരിക്കും തെറി പറയുക. എടത്തെണ്ടികളെ, നമ്മളൊരു ബോർഡ് കാണുന്നു, ഇഷ്ടികയും ഓടും. ഉടനെ ഞാൻ മാത്രമല്ല ഓടുന്നത്, ഇഷ്ടികയും ഓടുമോ? ഓട്ടം തന്നെ ഡാ എന്റെ താഴെ വിൽക്കപ്പെടുമെന്നുണ്ടാ? അതിന് എവിടെ അക്ഷരാഭ്യാസം വേണ്ടേ? എന്നാലല്ലേ ഇവർക്കത് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇഷ്ടികയും ഓടും വിൽക്കപ്പെടും എന്നുണ്ട്. ഞാൻ ആരോടും ഒരു സഹായവും ചോദിച്ചു പോയിട്ടില്ല. ഫിനോയിൽ രമേശനെ പോലെയുള്ള ആളുകൾ വീടും കൂടും ചോദിച്ച് തെണ്ടിയപ്പോൾ നീയൊക്കെ നിന്റെ ചാനലുകളിലൂടെ അത്തരം വീഡിയോകൾ പ്രൊമോട്ട് ചെയ്തവരാണ്. ആ സമയത്ത് എന്താ, അവനൊന്നും അള്ളാഹുവിന്റെ ശിക്ഷയല്ലേ വന്നത്? ഞാൻ കൊറോണ വന്ന് ചത്താൽ അള്ളാഹുവിന്റെ ശിക്ഷയും,
ഏതെങ്കിലും ഒരു ദാരിമിയോ സുല്ലമിയോ സൊലാഹിയോ സലഫിയോ ഒക്കെ കൊറോണ വന്ന് ചത്താൽ അത് അള്ളാഹുവിന്റെ പരീക്ഷണവും. കൊള്ളാലോ, അത് പണ്ട് നിങ്ങൾക്കതൊക്കെ പറഞ്ഞു ഫലിപ്പിച്ച് ശീലിപ്പിച്ച് നല്ല പ്രാവീണ്യമുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏ, അതന്ന് പറ്റുമായിരുന്നു. ഇന്ന് ജനങ്ങൾ ചിന്തിക്കാൻ ധൈര്യപ്പെട്ടു തുടങ്ങി. അതുപോലെ അവർ അവരുടെ സംശയങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാനും തുടങ്ങി. അതുകൊണ്ട് അത് നടപ്പില്ല. ഇവരെ ഇവിടെ ഒരു ബൈക്ക് വിൽക്കാൻ ശ്രമിച്ചപ്പോ ഇവരെ ഞാൻ എന്തോ വലിയ കടക്കണിൽ, എടാ തെണ്ടികളെ, വെറും 2 മിനിറ്റ് മാത്രമുള്ള വീഡിയോ മുഴുവൻ കണ്ടെങ്കിൽ ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്ത വിവരദോഷികളായ ഊളകളെ നിനക്കൊന്നും അങ്ങനെ പറയേണ്ടി വരുമായിരുന്നില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് കഴുത്ത് മുട്ടുവോളം കടമുണ്ട്, നിങ്ങൾ വീടി തരണം. അങ്ങനെ തെണ്ടിയും ഭിക്ഷയെടുത്തും ബക്കറ്റ് പിരിവ് നടത്തിയും നിനക്കൊക്കെയാണ് ശീലം. ഒരു പക്ഷേ നാളെ എനിക്ക് ഭിക്ഷ എടുക്കേണ്ടുന്ന ഒരവസ്ഥ വന്നാൽ പോലും അന്തസ്സായിട്ട് അധ്വാനിച്ച് ജീവിച്ചിട്ട് അതിന് പറ്റാതെ വന്നപ്പോഴാണല്ലോ ഭിക്ഷയെടുക്കുന്നത് എന്ന് ഞാൻ സമാധാനിക്കും. പക്ഷേ നിന്റെയൊക്കെ കൈക്കും കാലിനും തലയ്ക്കും ഒരു കുഴപ്പമില്ല, എന്നിട്ടും മഹല്ലിലെ വീടുകൾ തോറും കയറി ഇറങ്ങി അവിടെ നിന്ന് കിട്ടുന്ന ഉച്ചിഷ്ടം വാങ്ങി മൃഷ്ടാനം വെട്ടി വിഴുങ്ങിയിട്ട് കുഞ്ഞുങ്ങളെയും കയറി പീഡിപ്പിച്ചിട്ട് ജീവിക്കുന്ന നിന്നെ പോലെയുള്ള മരൂളകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് കടബാധ്യതകൾ ഉണ്ടാകും. ആരാൻ്റെത് വാങ്ങിച്ചിട്ടല്ലോ തിന്നുന്നത്, അപ്പോ ഉണ്ടാകും. സൗജന്യമായിട്ട് ആരോടും ഒരു സഹായവും ഞാൻ ചോദിച്ചിട്ടില്ല. എന്നിട്ടും ഇവനൊക്കെ ഈ വീഡിയോ എടുത്ത് അങ്ങ് ആർമാദിക്കോ, തലയ്ക്കകത്ത് ആള് താമസമില്ലായിട്ടേ. കാരണം ഇവനൊക്കെ അറിയാം, ഇവനെയൊക്കെ കേൾക്കുന്ന ആളുകളും ഇതേ കാറ്റഗറിയാണ്. ഞാൻ പറഞ്ഞത്, എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എൻ്റെ ഒരു വണ്ടി വിൽക്കാൻ ഞാൻ ശ്രമിക്കുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി ആവശ്യമുള്ളവർ ബന്ധപ്പെടുക, ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്ക് വണ്ടി എന്തിനാണ് വിൽക്കുന്നത്, കുണ്ടി വിറ്റൂടെ, ഇതാ ചോദിക്കുന്നത്. കാരണം ഉമ്മയുടെ കുണ്ടി വിറ്റിട്ടാണ് അവൻ ജീവിക്കുന്നത്. നിങ്ങൾ ക്ഷമിക്കണം എന്നോട്, ഇത് ഇവനോടൊക്കെ ഇതേ രൂപത്തിൽ പറയേണ്ടി വരുന്നതാണ്. ശാഖയിൽ പോയി കുനിഞ്ഞു നിന്നൂടെ, അതിനെക്കാട്ടി ഉമ്മയെ കൊണ്ടുപോയി മദ്രസയിൽ കുനിച്ചു നിർത്തി ജീവിക്കുന്ന ഇവനല്ലേ പറയുന്നത്, അല്ലേ? കാരണം ഉസ്താദുമാർക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ നിൽക്കുന്നതാണ്, കുനിഞ്ഞു നിൽക്കുന്നതാണ്. അങ്ങനെ ഉമ്മമാരെ കൊണ്ടുപോയി ഉസ്താദുമാർക്ക് കുനിച്ചു നിപ്പിച്ചു കൊടുത്ത് അങ്ങനെ കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്ന ഇവന്മാരെ ഇത് പറയും. ആലോചിച്ചു നോക്കണം നിങ്ങൾ, ഓരോ മുസ്ലിമിന്റെയും സംസ്കാരമാണ് ലോകത്തിന് ഇവര് കാണിച്ചു കൊടുക്കുന്നത്. ലിംഗം കൊണ്ട് മാത്രം ചിന്തിക്കുന്നവർ, ഇപ്പോ വണ്ടി വിൽക്കാൻ ശ്രമിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കോടിക്കണക്കിന് ആളുകളെ മാധ്യമങ്ങളിലൂടെ നമുക്ക് കണ്ടൂടെ, അവർക്കൊക്കെ അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണമാ? ആഹാ, എന്നാ പിന്നെ കൊള്ളാലോ. അപ്പൊ പടച്ചട്ടെ ഒരു പണയം വെച്ച നബിക്ക് അള്ളാഹു എന്ത് പരീക്ഷണമാണ് കൊടുത്തത്? ചത്തു കിടന്നിട്ട് 3 ദിവസം വരെ കിടന്ന് ഈച്ചയരിച്ചില്ലേ, എന്തേ മണ്ണിനടിയിലേക്ക് എടുക്കാത്തത്? അത് അള്ളാഹുവിന്റെ പരീക്ഷണം ഒന്നുമല്ല. എന്തായിരുന്നാലും ഒരു മനുഷ്യനും അതുപോലെയുള്ള അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല, ഇനിയും വരില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം നല്ലവരായ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ആ ഡെഡ് ബോഡി എടുത്ത് മയ്യത്ത് കബറടക്കും, മണ്ണിനടിയിലിടും, അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കും. എന്നാലും അമോണിയം കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ അവിടെ കിടന്ന് ഈച്ചയടിക്കില്ല. അത്രമേൽ കൊടുമ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്, അത്രമേൽ മനുഷ്യനോട് വിരോധം വച്ച് പുലർത്തുകയും തന്നെ എതിർക്കുന്ന സകലമാന ആളുകളുടെയും തിങ്കരന്മാരെ വിട്ട് തല വെട്ടുകയും ചെയ്ത പാരമ്പര്യമുള്ളത് കൊണ്ട് നബിക്കത് പറ്റും. അതുകൊണ്ട് ആ നബിയുടെ അനുയായികൾ വല്ലാതെ വന്ന് എന്നോട് വീമ്പിളക്കണ്ട. ഇനിയും ഈ വിവരദോഷി പറയുന്നതൊന്ന് കേൾക്കുക നിങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന്. ഒരു വണ്ടി വിൽക്കാൻ ശ്രമിച്ചപ്പോഴേക്ക് ഞാനെന്തോ അള്ളാഹു തന്ന പരീക്ഷണമാണ്, അള്ളാഹു കൊടുത്ത കടമാണ്. കേട്ടോ, റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജാമിദ ടീച്ചർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ജാമിദ സാധാരണയായി ചെയ്യുന്നത് എല്ലാ ദൈവങ്ങളെയും മതങ്ങളെയും വിമർശിക്കലും വർഗീയ വിദ്വേഷങ്ങളും വിമർശനങ്ങളും ഒക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി ജാമിദ ചെയ്യുന്നത്. എങ്കിൽ ഇപ്രാവശ്യം ജാമിദ വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഞാനൊരു വലിയ പ്രശ്നത്തിലാണ് എന്നും സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കെഞ്ചി കേണപേക്ഷിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമായിരുന്നു അത്. എടത്തെണ്ടി, നിങ്ങൾ ക്ഷമിക്കണം, അങ്ങനെ വിളിക്കേണ്ടി വരുന്നതാണ്. ഇസ്ലാമിക് ടെക് ഓൺലൈൻ എന്ന ചാനലുകാരനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അവന് 796,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എടാ, പോയി വല്ല പാലത്തിന്റെ അടിയിലും മനുഷ്യന്മാര് കാഷ്ടിച്ചിരുന്നത് വരുത്തിന്ന് ജീവിച്ചൂടെ. എടത്തെണ്ടി,
ആരോടാടാ ഞാൻ സഹായം ചോദിച്ചത്? ആ ലവലാതി, നീയൊക്കെ എവിടെ നിന്നാടാ പുസ്തകങ്ങൾ പഠിച്ചെടുത്തത്? എന്ത് സംസ്കാരമാടാ നിനക്കൊക്കെ ഉള്ളത്? ഞാൻ ഒരാളോടും ഒരു സഹായവും ചോദിച്ചിട്ടില്ല. എന്റെ വണ്ടി വിൽക്കണം, ആ വണ്ടിയുടെ പൈസ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, അതും വണ്ടി ആവശ്യമുള്ളവർ മാത്രം സമീപിക്കാൻ. ഞാൻ ആരോടും ഒരു സഹായവും ചോദിച്ചിട്ടില്ല. എന്റെ ചാനൽ നിങ്ങളെടുത്ത് നോക്ക്, ജാമിത ടീച്ചർ ടോക്സ് നിങ്ങളെടുത്ത് നോക്ക്, 10,000-ൽ അധികം വീഡിയോകൾ ഞാൻ അതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു വീഡിയോയ്ക്കെങ്കിലും ഒരു മറുപടി പറയാൻ ഇവന്മാർക്ക് കഴിഞ്ഞോ? കഴിഞ്ഞോ? അതിനകത്തിൽ അധികവും ഞാൻ എത്രയോ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഖുർആൻ മാനവികമാണ് എന്നൊന്ന് തെളിയിച്ചു തരണം. ഈ പ്രവാചകൻ എല്ലാ ലോകത്തിനും മാതൃകയാണ് എന്ന് നിങ്ങളൊന്ന് തെളിയിച്ചു തരണം. എത്രയോ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിരിക്കുന്നു ഖുർആൻ മാനവിക വിരുദ്ധമാണ് എന്ന് തെളിയിച്ച്. ആയിരക്കണക്കിന് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിനെങ്കിലും മറുപടി പറയാൻ കഴിയാതെ ഒരു വണ്ടി വിൽക്കാൻ ശ്രമിച്ച വീഡിയോയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നേക്കുക. ജാമിത സഹായം ചോദിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. പൊറോട്ട കെട്ടുകാർ കള്ളന്മാരാണ്. കളവുകൾ മാത്രം പറഞ്ഞ് പ്രചരിപ്പിക്കുക, പിടിച്ചു നിൽക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. തുടരട്ടെ. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറച്ച് നാളായിട്ട് നല്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഒരു ഹീറോ എക്സ്ട്രീം 160R എന്ന് പറയുന്ന ഒരു ബൈക്ക്. അപ്പോ തൽക്കാലം അതൊന്ന് കൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. 2021 ഏപ്രിൽ മോഡലാണ് വണ്ടി. ഈ ഏതാണ്ട് ഒരു 3 വർഷമായിട്ട് ഒരുപാട് ഓടിയിട്ടില്ല. 28,400 km ആണ് ആകെ വണ്ടി ഓടിയിട്ടുള്ളത്. എന്റെ തൽക്കാലം അതൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആവശ്യമുള്ളവർ ദയവായിട്ട് ആ വണ്ടി ഒന്ന് വാങ്ങണം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഇതിൽ പറഞ്ഞേക്കാം. വാട്സപ്പ് കോള് മാത്രമേ, വാട്സപ്പ് മെസ്സേജ് കോള് മാത്രമേ കിട്ടുള്ളൂ, സാധാരണ വോയിസ് കോള് കിട്ടില്ല. അതുകൊണ്ട് ഒരു ബ്ലൂ കളറാണ് വണ്ടി. ഈ വണ്ടി കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോടല്ല. അതുകൊണ്ട് ഈ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ദയവായിട്ട് ഈ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടേക്കണം. കുറച്ച് പ്രതിസന്ധി രൂക്ഷമായതുകൊണ്ടാണ്. നന്ദി. ഈ വണ്ടി വിൽക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതല്ല, എനിക്ക് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷെ ഇപ്പോ വല്ലാതെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്നത് കൊണ്ടാണ് ഞാനത് വിൽക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രമേ ബന്ധപ്പെടാവൂ, വെറുതെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഈ വണ്ടി 2021 വാങ്ങുന്ന സമയത്ത് 135,000 രൂപയായിരുന്നു ഈ വണ്ടിയുടെ വില. എനിക്ക് ഒരു 70,000 രൂപ കിട്ടിയാലേ എനിക്ക് വണ്ടി തരാൻ പറ്റും. അത്രയ്ക്ക് കുറേ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ചക്കയേ ഉള്ളൂ. നമുക്ക് 100,000 രൂപ വേണമെന്ന് വിചാരിച്ചാൽ പറ്റില്ല എന്നും പറയുന്നത്. ഞാൻ മാർക്കറ്റ് വാല്യൂ നോക്കിയപ്പോൾ ഇത്രയും രൂപയുണ്ട്. ഷോറൂമിൽ അന്വേഷിച്ചപ്പോഴേക്ക് അവർക്ക് ഈ വണ്ടി വിലക്കെടുക്കാൻ പറ്റില്ല, അതിന് പകരം വേറെ ഏതെങ്കിലും വണ്ടി എടുക്കണം. അപ്പൊ എക്സ്ചേഞ്ചിന് എനിക്ക് തൽക്കാലം വേറൊരു വണ്ടിക്ക് ആവശ്യമില്ല. അപ്പൊ ഇത് തന്നെ ഒന്ന് വിറ്റാൽ മാത്രമേ കുട്ടികളുടെ പഠനവും മറ്റേ ചെലവുകളും ചെറിയ കുറച്ച് ബാധ്യതകളും ഒക്കെ ഉണ്ട്, അതുമൊക്കെ ആയിട്ട് ഇതൊന്നും തികയില്ല. എന്നാലും അത്യാവശ്യമെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ ഇത് വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ളവര് ദയവായിട്ട് എന്നെ ഒന്ന് സഹായിക്കുന്ന രൂപത്തിലെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യാൻ അപേക്ഷിക്കുന്നു. ഇത് വലിയ ക്രിമിനൽ കുറ്റമാണോ? ഇവ മാത്രമല്ല, ഒരുപാട് ഉസ്താദുമാർ ഇതെടുത്ത് ആഘോഷിക്കുന്നു. എടാ ചെറ്റകളെ, നല്ല തന്തയ്ക്കുണ്ടായി, നല്ല മാതാവ് പ്രസവിച്ച് നല്ല സംസ്കാരത്തിൽ വളർത്തിയെടുക്കാത്തത് കൊണ്ടാണ് നിനക്കൊന്നും ഇതിന്റെ അന്തസത്ത മനസ്സിലാകാത്തത്. നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം അതിന്റെ മൂല്യമനുസരിച്ച് വിൽക്കുന്നത് സർവ്വസാധാരണമാണ്. എത്രയോ പേര് പ്രോപ്പർട്ടി വാങ്ങിയാൽ വിൽക്കില്ലേ? സ്ഥലം വാങ്ങിയാൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിൽക്കത്തില്ലേ? സ്വർണം വിൽക്കത്തില്ലേ? വാഹനങ്ങൾ വിൽക്കത്തില്ലേ? ഇതെന്താ വാഹനം വിൽക്കുന്നത് ഒരു പുതിയ സംഭവമാ? ഇവരുടെ ബുദ്ധി ഞാൻ പറഞ്ഞു തരാം, ഇയാൾ പറയട്ടെ. സാധാരണയായി ജാമിലിൽ നിന്നും ഇങ്ങനൊരു വീഡിയോ പ്രതീക്ഷിക്കേണ്ട ഒന്നല്ല. കാരണം വാ തുറന്നു കഴിഞ്ഞാൽ വർഗീയതയും വിദ്വേഷവും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച്. എടാ ഉസ്താദ് തെണ്ടി, ഞാൻ ഇവിടെ ഒരു വർഗീയതയും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ നിന്റെ ഒക്കെ പുസ്തകത്തിലുള്ളത് വർഗീയതയാണ് എന്ന് നീ സമ്മതിക്കണം. നിന്റെ ഒക്കെ പുസ്തകത്തിലുള്ള വസ്തുതകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഒരു വിഭാഗീയതയും പറഞ്ഞിട്ടില്ല. ലക്ഷണമൊത്ത വർഗീയ ഗ്രന്ഥം ഖുർആനാണ്. ലക്ഷണമൊത്ത വിഭാഗീയത സൃഷ്ടിക്കുന്ന ഗ്രന്ഥം ഖുർആനാണ്. ലക്ഷണമൊത്ത അന്യമത വിരോധ ഗ്രന്ഥം ഖുർആനാണ്. ലക്ഷണമൊത്ത അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥം ഖുർആനാണ്. നമ്മുടെ ആശയം സ്വീകരിക്കാത്തവരെ പതിയിരുന്നിട്ടാണെങ്കിലും കഴുത്ത് വെട്ടണമെന്ന് പറയുന്ന ഗ്രന്ഥം ഖുർആനാണ്. ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ലോകം മുഴുവനും അല്ലാഹുവിന്റെ കാൽ കീഴിൽ വരികയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ സ്വന്തം മതവിശ്വാസികളെ മാത്രം അംഗീകരിക്കാനും മറ്റു മതവിശ്വാസികളെ കൊല്ലാനും പറഞ്ഞ ഗ്രന്ഥം ഖുർആനാണ്. അപ്പോ ഇങ്ങനെയുള്ള ഗ്രന്ഥത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ജാമിദ ലക്ഷണമൊത്ത വർഗീയത പറയുന്നല്ലേ?
പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ ഉന്നം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധം, അത് എനിക്ക് പരിശുദ്ധമാകണമെന്നില്ല കേട്ടോ, അങ്ങനെ നിർബന്ധിക്കരുത്. നിങ്ങൾ അത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾക്കത് പരിശുദ്ധമായിരിക്കും ആകണമല്ലോ, കാരണം അതാണല്ലോ നിങ്ങളുടെ ഉപജീവന മാർഗം. അതിനെ കടന്നാക്രമിച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകനെയും അള്ളാഹുവിനെയും അവന്റെ പരിഭാവനമായ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനെയും കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ജാമിദയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ സംഘപരിവാർ വർഗീയവാദികളിൽ നിന്നും ഇതിനായി ലഭിക്കാറുണ്ട് എന്നുള്ളത് സത്യാവസ്ഥമാക്കപ്പെട്ട കാര്യമാണ്. അതായത് ഇവർക്കൊക്കെ എന്ത് തെളിവാണുള്ളത്? സംഘപരിവാരങ്ങളിൽ നിന്ന് ഒന്ന് ആലോചിക്കണം, ഖുർആനും ഹദീസും പിൻപറ്റുകയും നാളെ മരിച്ചു പോകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ കള്ളന്മാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വസ്തുത പറയുന്നത് എന്ന് ആലോചിച്ചു നോക്കിക്കേ. ഇവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവ് ഒന്ന് സമർത്ഥിക്കേ, ഒന്ന് കാണിക്കേ. സംഘപരിവാരങ്ങൾ നൽകുന്ന പണം കാണിക്കേ, അതല്ലേ? അതായത് കളവുകൾ മാത്രം പറഞ്ഞ് പ്രചരിപ്പിച്ച് ജീവിച്ച ഒരു പ്രവാചകന്റെ കള്ളന്മാരായ അനുയായികൾക്ക് ഒരുളുപ്പുമില്ലാതെ ആരുടെ മുഖത്ത് നോക്കിയും കളവുകൾ പറയാം. ഇവന്റെ തന്തയാണ് എനിക്ക് എല്ലാ മാസവും സംഘപരിവാരങ്ങളിൽ നിന്നും പണം പിരിച്ചു കൊണ്ടുതരുന്നത്. മനസ്സിലായോ? കാരണം അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു ജോലിക്കും ഒരു കൂലിക്കും പോവാതെ സ്വയം ടീച്ചർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് മൊബൈൽ ഫോൺ ഓൺ ആക്കി പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും. ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞു? ഇതെന്റെ ജോലിയാ. അങ്ങനെ യൂട്യൂബിലൂടെ പണമുണ്ടാക്കുന്ന അനേക ലക്ഷം ജനങ്ങൾ ഇന്നുണ്ട്. അതിൽ മുക്കാൽ ഭാഗവും ഉസ്താദുമാരാണ്. അവമാർക്ക് ഹലാലാണോ? ആണോ? ഇതെന്റെ ജോലിയാ. ഞാൻ പഠിച്ച കാര്യം പ്രചരിപ്പിക്കുന്നു, അതിനെന്താ തെറ്റ്? അതിനെന്താ കുഴപ്പം? നീയൊക്കെ എവിടെയാടാ പാടത്ത് പോയി പണിയെടുത്ത് ജീവിക്കുന്നവന്മാരാണോ? ഉസ്താദുമാർ എവിടെയാടാ പണിയെടുക്കുന്നത്? പോട്ടെ, നിന്റെ പ്രവാചകൻ എന്ത് പണിക്കാ പോയിരുന്നത്? നിന്റെ പ്രവാചകൻ എന്ത് ജോലിക്കാരനായിരുന്നു ഒന്ന് പറ. ഖദീജയുടെ സമ്പത്ത് കൊള്ളയടിച്ച് ജീവിച്ചു. അത് കഴിഞ്ഞാലോ പെണ്ണ് പിടിക്കാൻ വേണ്ടി പണം തീർന്നു പോയാൽ അയൽ രാജ്യം പോയി കൊള്ളയടിക്കും, അടുത്ത രാജ്യത്ത് പോയി വെട്ടിപ്പിടിക്കും, യുദ്ധം ചെയ്യും. ആ യുദ്ധത്തിൽ നേടുന്ന സമ്പത്ത് കൊണ്ട് സുഖസുന്ദരമായി സുഭിക്ഷമായി ജീവിക്കും. യഥേഷ്ടം പെണ്ണുങ്ങളും ഉണ്ടാകും കൂടെ. യുദ്ധത്തിൽ നേടുന്ന സ്വത്തുക്കളില് അഞ്ചിലൊന്ന് അല്ലാഹുവിനും റസൂലിനുമാണ് എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് യുദ്ധത്തിന് പങ്കെടുക്കുന്ന യുവാക്കളെ യോദ്ധാക്കളെ വരെ പറ്റിച്ച് തിന്നു, അല്ലേ? അപ്പോ ഉസ്താദുമാർ എന്ത് പണിയാണ് എടുക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരണം. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കലാണോടോ ജോലി? ആണോ? ഏതെങ്കിലും മഹല്ലുകളിലെ വീടുകളിൽ നിന്ന് നെയ്ച്ചോറും പത്തിരിയും അതുപോലെ അവിടുന്ന് പോത്തിറച്ചിയും ബിരിയാണിയും ഒക്കെ തിന്നിട്ട് ജീവിക്കുന്നതാണോടാ ജോലി? ആണോ? എന്ത് പണിയെടുത്താടാ നീയൊക്കെ ജീവിക്കുന്നത്? ഈ യൂട്യൂബിലൂടെ നീ അടക്കം പരസ്യത്തിന്റെ വരുമാനം കൊണ്ടല്ലടാ ജീവിക്കുന്നത്? എത്രയെത്ര ഉസ്താദുമാർ, പോട്ടെ എം എം അക്ബറിന്റെ ചാനലിൽ ഇല്ലേ പരസ്യം, ഇല്ലേ ഹാരിസ് മദനിയുടേതിലില്ലേ, റഫീഖ് സലഫിയുടേതിലുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ ഇവരെല്ലാവരും ഈ യൂട്യൂബിലൂടെ വീഡിയോ ചെയ്ത് അതിന്റെ പരസ്യത്തിന്റെ വരുമാനത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. എന്നൊരു ഹദീസ് ഉണ്ട്, അത് നീയും ഒന്ന് ഓർത്തു വെച്ചോ. നിന്റെ ഒഴിവ് സമയം നീ എങ്ങനെ വിനിയോഗിച്ചു എന്ന് അള്ളാഹു നിന്നോട് ചോദിക്കില്ലേ? അപ്പോൾ ആരാന്റെ ജീവിതത്തിലേക്ക് സൂക്ഷ്മ നിരീക്ഷണം വെച്ച് ഞാൻ ഇറങ്ങിച്ചെന്നു എന്ന് പറയുമോ? അതോ ഇല്ലാത്ത നുണക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്ന് പറയുമോ? ഏത് സംഘപരിവാരങ്ങളാടാ നിന്റെ തന്തയുടെ കയ്യിൽ പണം കൊടുത്തു വിട്ടത് എനിക്ക് വേണ്ടി? അപ്പോൾ ഖുർആനും ഹദീസും പഠിച്ചാൽ, ഉസ്താദ് എന്ന ഒരു പട്ടം കിട്ടിയാൽ ആർക്കെതിരെയും എന്തു നുണയും പടച്ചുവിടാം. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ഇവൻ പറയുന്നത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന്. കാരണം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് എല്ലാം. കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് കളിയാക്കുന്നതല്ലടാ. നബിയെ കളിയാക്കേണ്ട കാര്യമില്ല. ഉള്ള വസ്തുതകൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കളിയാക്കലായിട്ട് തോന്നും. ഒരു സ്ത്രീ ലംബടനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളിയാക്കലായിട്ട് തോന്നും. ഒരു കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളിയാക്കലായിട്ട് തോന്നും. പെണ്ണുങ്ങളെ കണ്ടാൽ ഉടനെ അവിടെ വീഴുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളിയാക്കലായിട്ട് തോന്നും. അധ്വാനിക്കാതെ ആരാന്റെ പണം കൊള്ളയടിച്ച് ജീവിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളിയാക്കുന്നതായിട്ട് തോന്നും. മുട്ടിലിഴയുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ പോലും കുറച്ചുകൂടി നീ വളർന്നാൽ നിന്നെ ഞാൻ കെട്ടുമായിരുന്നു എന്ന് പറയുന്നത് ഹദീസുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും നബിയെ കളിയാക്കുന്നതാണെന്ന്. എന്റെ കുറ്റമല്ല. അമിത തന്റെ പഴയകാല സ്വഭാവം എടുത്തുകൊണ്ട് ആരെയെങ്കിലും വഞ്ചിച്ചതാണോ എന്നറിയില്ല. അതുമല്ലെങ്കിൽ ബി ജെ പി നിന്നും പണത്തിന്റെ ഒഴുക്ക് നിന്നതോ അല്ലെങ്കിൽ കുറഞ്ഞതോ എന്നറിയില്ല. വലിയൊരു ഇപ്പോ ബി ജെ പിയിൽ നിന്നും പണത്തിന്റെ ഒഴുക്ക് കുറഞ്ഞു, അതിപ്പോ നിന്റെ തന്തയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
പിന്നെ നിന്റെ തള്ളയാണ് സംഘപരിവാരത്തിന്റെ പണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉസ്താദിനെയൊക്കെ തണ്ടക്കും തള്ളക്കും വിളിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഇവനൊക്കെ നിറികേട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാവെടുത്താൽ നുണകൾ മാത്രം പറയുന്ന നിന്റെ നാവ് പിഴുതെടുക്കുകയാണ് ചെയ്യേണ്ടത്. സഹായം ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. എന്റെ വണ്ടി വിൽക്കണം, എന്റെ വണ്ടി വാങ്ങി സഹായിക്കണം. ആരോടും സൗജന്യമായി സാമ്പത്തിക സഹായം ജാമിദ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വളരെയധികം വലിയ സാമ്പത്തിക രൂക്ഷം അനുഭവിക്കുന്നത് കൊണ്ടാണ്. താൻ ആഗ്രഹിച്ചു വാങ്ങിച്ച ഒരു ബൈക്ക് വിൽക്കാൻ പോകുന്നുവെന്നും അത് ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജാമിദ ആ വീഡിയോയിൽ പറയുന്നത്. എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണ്. പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ എത്രമാത്രം അവഹേളിച്ചു ഈ സ്ത്രീ. ഇന്ന് ദീനുൽ ഇസ്ലാം എത്രമാത്രം പരിശുദ്ധമാണെന്ന് എല്ലാവർക്കും അണിയാം. നീ വല്ലാതെ പണയണ്ട. ഈ ഇസ്ലാം ലോക ചരിത്രത്തു മുഴുവനും ലോക രാജ്യങ്ങൾ മുഴുവനും ഇസ്ലാമിന്റെ പരിശുദ്ധം കണ്ടുകൊണ്ടിരിക്കുക, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. വല്ലാതെ അവരോട് പറയണ്ട. ഫ്രാൻസിലും ബ്രിട്ടനിലും സ്വീഡനിലും ഒന്നും പോയി പണയല്ലേ. ലോക മുസ്ലിമുകൾ നെഞ്ചിലേക്ക് സ്നേഹിക്കുന്ന പ്രവാചകനായ മുത്ത് ഹബീബ് തങ്ങളെ എത്രമാത്രം മോശമായി പരാമർശിച്ചു ഇവർ. ഇസ്ലാമിനെ കുറിച്ച് എന്തെല്ലാം മോശമായ പരാമർശങ്ങളായിരുന്നു ഈ സ്ത്രീ സമൂഹ മാധ്യമങ്ങളിലൂടെ അഴിച്ചുവിട്ടത്. ചരിത്രം സാക്ഷിയാണ്, പടച്ചവൻ ഇതിനെയെല്ലാം കൃത്യമായി മറുപടികൾ നൽകിക്കൊണ്ടേയിരിക്കും. ജാമിദയുടെ ഒരു അവസ്ഥ ഇതൊരു തുടക്കം മാത്രമാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ദരിദ്രവാസിയായ നബിയെ കുറിച്ച് നീ എന്തു പറയും? എന്തു പറയും? അബൂ ഹുറൈറയാണെങ്കിലും ബുഖാരി ആണെങ്കിലും ഇമാം അബൂ ഹനീഫത്തുൽ കുഫി, ഇമാം ഷാഫി, ഇവരെല്ലാം എമ്പാടും ദാരിദ്ര്യം അനുഭവിച്ചവരല്ലേ. അവരെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എന്തു പറയും? അവർക്കൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണമായിരുന്നു എന്ന് പറയുമോ? ഒന്ന് പോവുക. ഇവരുടെ ഒരു ബുദ്ധി ഞാൻ പറഞ്ഞുതരാം. മുമ്പ് ടോണി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു യുക്തിവാദി, അയാള് ഒരു പോസ്റ്റ് എഴുതി പല്ലിയെ കുറിച്ച്. പറഞ്ഞതെല്ലാം വളരെ രസകരമായ വസ്തുതയാണ് കേട്ടോ. ഞാനത് കേൾപ്പിച്ചേരാം, നല്ല രസമാണത്. അപ്പൊ പല്ലിയെ കുറിച്ചിട്ട് ഒരു പോസ്റ്റ് എഴുതി. ഇത് ഉസ്താദ് കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങ് വീഡിയോ നോക്കി. എന്താ പറയുന്നതെന്ന് പോലും അറിയില്ല. അതങ്ങ് വീഡിയോ ആക്കി. പിന്നീട് അത് വല്ലാതെ വൈറലാക്കിയപ്പോഴത്തേക്കിന് കക്ഷി അത് മുക്കി കൊണ്ടുപോവുകയും ചെയ്തു കേട്ടോ. ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. പല്ലി ഉസ്താദ് നടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ സംഭവം. തുടക്കത്തിൽ തന്നെ കിട്ടുന്നുണ്ടാകും. പല്ലി ഉസ്താദ് ഈ പല്ലിയുടെ ശാസ്ത്രീയ നാമം നെല്ലിന്റെ ശാസ്ത്രീയ നാമമാണ്. അത് പറഞ്ഞിട്ട് ഒരുപാട് പേര് അതെടുത്ത് വിമർശിച്ചിട്ടുണ്ട്. ഞാനും ഒരുപാട് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു പല്ലിയെ കുറിച്ചിട്ട്. ഒന്നും വേണ്ട, ഒരു അറിവും വേണ്ട. ആരെങ്കിലും എന്തെങ്കിലും എഴുതി വിട്ടാൽ ഉടനെ അതെടുത്ത് കക്ഷി അങ്ങ് കാച്ചു. അതാണ് അവരുടെ രീതികൾ. ഈ ജീവിയെ കുറിച്ചുള്ള ആധുനിക പഠനങ്ങൾ പുരോഗമിക്കുകയാണ്. അയ്യോ, ഇതല്ല എന്റെ ജീവി, ഇങ്ങനല്ല, ഇത് എന്റെ ജീവി അല്ല. പല്ലിയെ കുറിച്ചുള്ള ആധുനിക പഠനം പുരോഗമിക്കുകയാണ്. പല്ലിയെ കുറിച്ചുള്ള ആധുനിക പഠനം പുരോഗമിക്കുകയാണ് എന്ന വലിയ ഒരു വലിയ വലിയ ശാസ്ത്ര സത്യം വെളിപ്പെടുത്തുകയാണ് ഈ ഉണ്ണാക്കൻ. ഇവൻ ഏതാ ഈ കൂതറയെന്ന് എനിക്കറിയത്തില്ല. അവൻ ആകെ പല്ലിയെ പറ്റിയുള്ള പഠനം മാത്രമേ അറിഞ്ഞു. ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെ പറ്റിയും അല്ലാതെ തന്നെ ഇവിടെ കാണുന്ന പലതിനെ പറ്റിയും, ടെക്നോളജിയെ പറ്റി, മെഡിസിനെ പറ്റി, മണ്ണിനെ പറ്റി, വായുവിനെ പറ്റി, സ്പേസിനെ പറ്റി, മൃഗങ്ങളെ പറ്റി, പക്ഷികളെ പറ്റി, ഈ പറഞ്ഞ പോലെ മരങ്ങളെ പറ്റി, വെള്ളത്തെ പറ്റി, കടലിനടിയിൽ എന്തൊക്കെ പറ്റി, നിന്റെ ആശ്രമത്തിൽ എന്തൊക്കെ പറ്റി എന്നൊക്കെ പറഞ്ഞ എല്ലാ വിഷയത്തെ കുറിച്ചും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയെ പറ്റി, പാട്ടിനെ പറ്റി, ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി. ഹോ, അവൻ കൊണ്ടുവന്ന പല്ലി ഭയങ്കരം വലിയ സംഭവങ്ങളാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത്. നിങ്ങളെല്ലാരും വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നവരെയാണ് പറയേണ്ടത്. 40,000 ഡിസ്ലൈക്കിനുള്ള ബട്ടൺ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ ഈ മദ്രസപ്പെട്ടന്മാരെല്ലാം കൂടെ ഇറങ്ങി വന്നിട്ട് ആ ഡിസ്ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കായിരിക്കും. അവന്റെ സ്ഥിരം പണിയാ, ഏതെങ്കിലും ഒരു പൊട്ടൻ എന്തെങ്കിലും പറയും, അവനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ഡിസ്ലൈക്ക് അടിക്കുക. പൊട്ടേഷൻ എടുത്തിട്ടാണ് ഡിസ്ലൈക്ക് അടിക്കുന്നത്. ക്യാമ്പയിന് പൊട്ടന്മാരുടെ വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 40,000 പൊട്ടന്മാരുണ്ട്.
ഇപ്പൊ വരും എല്ലാം കൂടെ. നിനക്കറിയാവോ നീ പഠിച്ചിട്ട് വിമർശിക്കാൻ. ആ അങ്ങനെ പഠിക്കാനാണ് ഇവിടെ ചായയെ പറ്റിയും കാപ്പിയെ പറ്റി എല്ലാം എല്ലാ ദിവസവും ഗവേഷണങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട്. പിന്നെ പല്ലിയെ പറ്റി മാത്രം എന്താ ഈ പഠനത്തിന് എത്ര പ്രത്യേകം വെച്ചാൽ കുറാനല്ല ഞാൻ എഴുതി വെച്ച് പോയി. അങ്ങനെ അവൻ അത് തെളിയിക്കാൻ ഇത് തെളിയിക്കാൻ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. ഓ ഇവിടെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞുണ്ട് പണ്ട് ഇത് പറഞ്ഞിട്ട് നന്നേ പറഞ്ഞല്ലേ എന്നെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് പറയാനായിട്ട് കിട്ടിയ ഒരു അവസരം മുതലെടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടെ എല്ലാ വിഷയത്തെ പറ്റി പഠിച്ചോണ്ടിരിക്കും. ഇവൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഈ ഖുർആനിലൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പൊ ഈ ശാസ്ത്രം എല്ലാ മേഖലയിലും വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഈ പുത്രത്തിൽ പറഞ്ഞു വെച്ചേക്കുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇപ്പൊ എല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരും. ശരിയാണ് അന്നേ പറഞ്ഞല്ലേ പല്ലി അത്ര ശരിയല്ലെന്ന്, പട്ടിയെ വളർത്തരുത്, പട്ടി ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തൊക്കെയോ ചെയ്യണമെന്നില്ല. ഇപ്പൊ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഈ സർക്കംസിഷൻ ചില ആളുകൾക്ക് വേണം, അതെല്ലാവർക്കും ചെയ്യുവാണ്, അത് ഭയങ്കര ശാസ്ത്രീയമാണ്, എല്ലാവർക്കും അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടോ ശാസ്ത്രം പറഞ്ഞില്ലെന്ന് പറയും. എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശാസ്ത്രത്തിൽ എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞു വരുമ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് ഓ വലിയ സംഭവം, ഞാൻ പഠിച്ച സാധനം വലിയ സാധനമാണെന്ന് തെളിയിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു ഭാവം മനുഷ്യൻ. ശരിക്ക് ഈ വീഡിയോ കക്ഷിയെ എടുത്തോണ്ട് ഓടി, നമ്മളൊക്കെ വിമർശിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഉസ്താന് തന്നെ നാണക്കേടായി പോയി. അങ്ങനെ കക്ഷി ഈ വീഡിയോ എടുത്തോണ്ട് പോയി. ഇതിനകത്ത് വളരെ രസകരമായ വസ്തുത ഇതൊന്നുമല്ല, ഇത് നെല്ലിന്റെ ശാസ്ത്രീയ നാമമൊക്കെ പറയുന്നുണ്ട്. മനുജാമൈത്രി, ഞാന്, അതുപോലെ പിന്നെ ലിയാക്കത്ത്, ഞങ്ങളെല്ലാവരും ആളെ വലിച്ചു കീറിയിരുന്നു. കാരണം ഒരു ട്രോൾ വീഡിയോ ആണ്, കക്ഷി അത് ഇട്ടിട്ടങ്ങ് അലക്കി. ഇതാണ് ഈ ജീവിയെ കുറിച്ചുള്ള ആധുനിക പഠനങ്ങൾ പുരോഗമിക്കുകയാണ്, പല്ലിയെ കുറിച്ചുള്ള ആധുനിക പഠനം പുരോഗമിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ കഴിയുന്നത് നെതർലൻഡിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നടത്തിയ ഒരു പഠനത്തിൽ പല്ലി എന്ന് പറയുന്ന ജീവിയുടെ തൊലിയുടെ പുറത്ത് മുള്ളു പോലുള്ള കുറെ ഭാഗങ്ങൾ ഇങ്ങനെ കാണാം. മുള്ളു പോലുള്ള കുറെ ശരീരഭാഗത്തിൽ തൊലിയുടെ പുറത്ത് മുള്ളു പോലുള്ള ഭാഗങ്ങൾ കാണാം. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ മുള്ളു പോലുള്ള ഭാഗങ്ങൾ പഠനത്തിൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, പഠന വിദഗ്ധർ പറയുന്നു, യഥാർത്ഥത്തിൽ അത് ഒരു അണുവായുധ ഫാക്ടറിയായി പ്രവർത്തിക്കുന്നുണ്ട്. അത് ഡോക്ടർ വിൻസെന്റ് വാൻഗോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അതിനെ കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പല്ലി എന്ന് പറയുന്ന ജീവി അതിന്റെ ശരി, വിൻസെന്റ് വാൻഗോ ഒരു പിന്നെ 18th century ജീവിച്ചിരുന്ന ഒരു ഡച്ച് പെയിന്റർ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ടോണി സെബാസ്റ്റ്യൻ ഒരു ട്രോളി എഴുതിയതാണ് ഈ പല്ലിയെ കുറിച്ചിട്ട്. അതിന്റെ ഒരു സത്യവും അന്വേഷിക്കണ്ട, അറിയണ്ട, കക്ഷി എടുത്തങ്ങ് വിളമ്പുവാണേ. നിന്നും ഈ മുള്ളുകൾ പോലെയുള്ള ഭാഗത്ത് നിന്നിട്ട് എന്ത് ചെയ്യുക, അണുവായുധ ഫാക്ടറി പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭാഗങ്ങളിലൂടെ എന്ത് ചെയ്യും, വലിയ വിഷാംശങ്ങൾ ഇങ്ങനെ പുറന്തള്ളും, ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. പല്ലി നമ്മുടെ അടുത്തുകൂടെ പോയാൽ പോലും പ്രശ്നമാണ് എന്ന് ഡോക്ടർ വിൻസെന്റ് ഇവിടെ പഠനത്തിലൂടെ കണ്ടെത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്, അടുത്തുകൂടെ പോയാൽ പോലും പ്രശ്നമാണെന്ന് പറയാനുള്ള കാരണം ശരീരത്തിൽ നിന്നും ഡ്രൈ ഹൈഡ്രജൻ മോണോക്സൈഡ് എന്ന് പറയുന്ന രാസപദാർത്ഥം ഇങ്ങനെ ശരീരത്തിന് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും പല്ലി. ആ രാസപദാർത്ഥം വായുവിൽ കലർന്നിട്ട് ആ വായു ശ്വസിച്ചാൽ പോലും പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശ്വാസകോശ അർബുദം, ശ്വാസകോശ ക്യാൻസർ വരാൻ അത് തന്നെ ധാരാളം മതി എന്ന് ഡോക്ടർ വിൻസെന്റ് വാൻഗോങ് പ്രഖ്യാപിക്കുകയാണ്, കണ്ടെത്തുകയാണ്. എത്ര ഗൗരവമുണ്ടെന്ന് ആലോചിച്ച് നോക്കി നമ്മൾ, എത്ര ഗൗരവമുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഇത്ര ഗഹനമായി, ഇത്ര ഗൗരവത്തോടുകൂടെ, വലിയ കൃത്യമായി അതിനെ സൂക്ഷിക്കണം, അതിന്റെ പ്രയാസങ്ങൾ ഗൗരവമാണ് എന്ന് പറഞ്ഞ ഓർക്കണം വിൻസെന്റ് വാൻഗോഗ് കേട്ടോ, ഓർത്ത് വെക്കണം. 18th century ജീവിച്ചിരുന്ന ഡച്ച് പെയിന്റർ, അദ്ദേഹം ഈ പല്ലിയെ കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ല. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത് അല്ലേ, നമുക്ക് അഭിമാനമല്ലേ, അൽഹംദുലില്ലാഹ്. മറ്റൊരെണ്ണം കൂടെ നോക്കി വെക്കണം, ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്, അത് H2O വെള്ളമാണേ. വലിയൊരു അടിസ്ഥാന മൂല്യമുള്ള മതത്തിന്റെ അനുയായികളാണെന്നതിൽ നമുക്ക് അഭിമാനമല്ലേ, അതല്ലേ ആധുനിക പഠനങ്ങൾ പറയുന്നത്. പല്ലിയുടെ ശരീരഭാഗത്തുനിന്ന് പുറത്തേക്ക് വിടുന്ന ആ വിഷാംശങ്ങളിലൂടെ അടുത്തുകൂടെ പോയാൽ പോലും ആ വിഷാംശങ്ങൾ കലർന്ന വായു ഒരാൾ ശ്വസിച്ചാൽ ശ്വാസകോശ അർബുദം, ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകുന്നതിൽ പ്രധാന ഒരു വില്ലൻ പല്ലിയുടെ ശരീരഭാഗത്ത് നിന്ന് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന വിഷാംശത്തിന്റെ വായുവിലൂടെയാണ് എന്ന് ഡോക്ടർ വിൻസെന്റ് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കൊല്ലുന്നതിൽ പോലും വലിയ അപകടമുണ്ട്, സൂക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൊന്നു കളയണമെന്ന് അദ്ദേഹം പറയുന്നു, കറതീർത്ത് പറയുന്നു, പല്ലിയെ കൊല്ലണമെന്ന് പറയുന്നു.
നമ്മൾ പല്ലിയെ കുറിച്ചുള്ള കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ പലർക്കും പല്ലിയോട് സഹതാപം തോന്നി, പലരും പല്ലിയെ താരാട്ടുപാടി ഉറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമന്റ് പറഞ്ഞു. യഥാർത്ഥത്തിൽ നമുക്ക് പല്ലിയോട് പ്രത്യേക വിരോധമുണ്ടോ? നമുക്ക് പല്ലിയോട് പ്രത്യേക വിരോധമില്ല, വ്യക്തിപരമായ വിരോധമല്ല ഇത്. ഇത് ആ ജീവിയിലൂടെ നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ട് എന്ന് കണ്ടിട്ടാണ് ലോകത്തൊരു കുഞ്ഞിനുറുമ്പിനെ പോലും തമാശക്ക് പോലും വേദനിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്കിൽ ഉറുമ്പിനെ കൊല്ലാൻ പാടില്ലെന്നല്ല, അത് നമ്മുടെ ചർച്ചയില്ല, കൊല്ലാൻ പാടില്ല എന്നതിൽ തർക്കമില്ല. ഉറുമ്പിനെ വെറുതെ ഒന്ന് നോവിക്കാൻ പോലും പാടില്ല, നിങ്ങൾ കുറ്റമാണെന്ന് പറഞ്ഞ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജീവിയെ കൊല്ലണമെന്ന് പറഞ്ഞു. ആലോചിക്കണം, നമ്മൾ ആരാണ് പറയുന്നതെന്നാണ് നോക്കേണ്ടത്. എന്താണ് പറയുന്നത് കേട്ട് എടുത്തിയാടല്ല, ആരാണ് ഈ പറയുന്നത്? ഇത് പല്ലിയോട് ഇവർക്കുള്ള ദേഷ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇബ്രാഹിം നബിയെ നംറൂദ് എന്ന് പറയുന്ന രാജാവ് ഒരു തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ആ തീക്കുണ്ടാരത്തിനകത്ത് കിടന്ന് കാലിട്ടടിച്ച് കളിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോ ഒരു മക്കാരനായ ഒരു പല്ലി ചുമരിലിരുന്നിട്ട് ഊതി അത്ര. അതുകൊണ്ടാണ് പല്ലിയെ ഒറ്റയടിക്ക് കൊന്നാൽ സ്വർഗം ഉറപ്പ്, രണ്ടടിക്ക് കൊന്നാൽ ഒരു കുഞ്ഞു സ്വർഗം, മൂന്നടിക്ക് പ്രതിഫലമുണ്ട് കേട്ടോ, കൊല്ലണം എന്നേ ഉള്ളൂ, ഒറ്റയടിക്ക് കൊന്നാൽ കൂടുതൽ കിട്ടുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോ ഒരു മക്കാരൻ പല്ലി ഊതിയ കുറ്റത ഊതിയത് ചിലപ്പോൾ അദ്ദേഹം പല്ലിയെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആയിക്കൂടെ, ഒരു പക്ഷേ തന്നാലാവുന്ന വിധം അല്ലെ, അണ്ണാൻ കുഞ്ഞിനും തന്നാലായത്, ചിലപ്പോൾ ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഊതിയതാണെങ്കിലോ, ആളിക്കൊണ്ടിരിക്കുന്ന തീ എന്തിനാ പല്ലി പിന്നെയും ഊതുന്നത്? അത് പോട്ടെ, വലിയ കൊട്ടാരം, അതിന്റെ നടുത്തളം, ഇബ്രാഹിം നബിയെ തീ കുണ്ടാരത്തിലേക്ക് ഇട്ടിരിക്കുന്നു എരിയിച്ചു കൊല്ലാൻ. ആ സമയത്ത് ഈ പല്ലി ഊതിയത് ആരാ കണ്ട? ഈ ഉസ്താദ കണ്ടല്ലേ, ഉസ്താദ് കൃത്യമായിട്ട് കണ്ടു കേട്ടോ, പല്ലി അവിടെ ഇരുന്ന് ഊതി. അതുകൊണ്ട് സകലമാന പല്ലികളെയും കൊന്നേക്ക്. ഒരു പാപി മക്കാരനായ ഒരു പല്ലി ഊതിയതിന്റെ പേരിൽ കേരളത്തിലുള്ള മുഴുവൻ പല്ലികളെയും കൊല്ലണമെന്ന് പറയണത് എന്തൊരു ദ്രോഹമാടാ. ജീവികളോട് എങ്ങനെ പെരുമാറിയ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ പറയുന്നത്. അപ്പോ ആ ജീവിയെ കൊല്ലണം എന്ന് പറഞ്ഞതിൽ പിൽക്കാലത്ത് പഠനങ്ങളിലൂടെ ഈ ലോകം കാണാൻ പോകുന്ന അത്ഭുതകരമായ പഠനങ്ങളിലൂടെ അവർക്കിത് മനസ്സിലാകുമെന്നറിയാവുന്ന പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരുങ്ങിയ വാക്ക് പറഞ്ഞു, നിങ്ങൾ പല്ലിയെ പരമാവധി ഒറ്റയടിക്ക് കൊല്ലാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കൂലിയുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് ഹദീസ് പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഡോക്ടർ വിൻസെന്റ് പറയുന്നത് കൊല്ലുന്നതിൽ പോലും സൂക്ഷിക്കണം, അപകടമുണ്ടെന്നാണ്. ഒറ്റയടിക്ക് പല്ലി ചത്തില്ലെങ്കിൽ അദ്ദേഹം പറയാണ്, ഒറ്റയടിക്ക് പല്ലിയെ കൊല്ലണം, പ്രത്യേകം സുന്നത്തുള്ള കൂലിയാണ് 100 ഹസനത്തുണ്ടെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ഒറ്റയടിക്ക് പല്ലിയെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒറ്റയടിക്ക് പല്ലി ചത്തും. നമ്മളൊക്കെ ട്രോളി വീഡിയോ ചെയ്ത് പരിഹസിച്ചതോടുകൂടി കക്ഷി വീഡിയോ എടുത്തോണ്ട് പോയി, പക്ഷെ ഞങ്ങളൊക്കെ ഈ വീഡിയോ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നീട് ഞങ്ങളൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തത്. ഇല്ലെങ്കിൽ ശരീരത്തിൽ, പല്ലിയുടെ ശരീരത്തിൽ നിന്നും ഒറൈസ സൈറ്റം എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം, നെല്ലിന്റെ രാസനാമമാണ് കേട്ടോ, ഒറൈസ സൈറ്റം സറ്റൈവ, ഒന്നും കൂടി കേൾക്കാം, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ഒറ്റയടിക്ക് പല്ലിയെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒറ്റയടിക്ക് പല്ലി ചത്തുപോയില്ലെങ്കിൽ, ശരീരത്തിൽ, പല്ലിയുടെ ശരീരത്തിൽ നിന്നും ഒറൈസ സൈറ്റവ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം പുറത്തേക്ക്. ഒറൈസ സറ്റൈവ എന്ന് പറഞ്ഞാല് നെല്ലിന്റെയും അരിയുടെയും ഒക്കെ ശാസ്ത്രനാമമാണ്. അതാ ഞാൻ പറഞ്ഞത്, ടോമീസ് സെബാസ്റ്റ്യൻ ട്രോളി എഴുതിയതാ, കണ്ടില്ലേ, ഇതാണ് ഇവരുടെ സത്യസന്ധത. ഇവർക്ക് സത്യം തന്നെ പറയണം എന്ന് ഒരു നിർബന്ധവും ഇല്ല, വായി തോന്നുന്നത് വിളിച്ചു പറയും. ഇവർക്ക് വേണ്ടത് ആകെ ഇവരുടെ ചില അറിയാലോ, ഈ മുറിയന്മാരെ ഒന്ന് പിടിച്ചു നിർത്തണം, ഇത്രേ വേണ്ടു. അതിന് വേണ്ടിയിട്ട് ഇവരെന്ത് വേഷവും കെട്ടും. ഇനി ഇവർക്കറിയാം ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്, ഈ കാക്കാമാരുടെ. അതുകൊണ്ട് അവരെ സുഖിപ്പിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. നോക്കിക്കോ, ഇപ്പൊ ഒരു ഉസ്താദിനോട് ഓരോരുത്തരെ ഇതെല്ലാം രൂപത്തിലുള്ള ചോദ്യങ്ങൾ എഴുതി ചോദിക്കാത്ത ചോദ്യം പോലും ചോദിച്ചു എന്ന വ്യാജേന ഒരു ഉസ്താദ് പറയുന്നത് കേട്ടോ. തൽക്കാലം എന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, 1000-ൽ അധികം ആളുകളുണ്ട്. നിങ്ങൾ മാതാപിതാക്കളോ സഹോദരങ്ങളോ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി നിർത്തിയേക്ക്, ആ ഹെഡ്സെറ്റ് ഒന്ന് ചെവിയിലേക്ക് വെച്ചോ, അതല്ലെങ്കിൽ അവർ കേൾക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കേട്ടോ, കാരണം ഉസ്താദുമാരാണ് ഈ പറയുന്നതേ, അതുകൊണ്ടാണേ. അപ്പോൾ ഓക്കെ അല്ലേ, നിങ്ങൾ റെഡിയല്ലേ? ശരി.
പരസ്യമുണ്ട്, ഇവന്മാരൊക്കെ പരസ്യം ഇട്ടിട്ടാണല്ലോ പണം ഉണ്ടാക്കുന്നത്. ഭർത്താവ് ഭാര്യയുടെ മുല കുടിച്ചാൽ എന്താണ് ഉസ്താദ്? ഈ ഭർത്താവ് ഭാര്യയുടെ മുല കുടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭർത്താവ് ഭാര്യയുടെ മുലപ്പാൽ കുടിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ചില പശ്ചാത്തലങ്ങളുണ്ട്. ഇസ്ലാമികപരമായി 9 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ഒരു ഇവർക്ക് വല്ല ഉളുപ്പുമുണ്ടോ? ഇവരുടെ കുടുംബം തന്നെ ഇത് കാണില്ല. ഇതാണോ നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നം? ആണോ ഇതാണോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും സംശയവും? ഇതറിയാത്തതിന്റെ പേരിൽ ആരെങ്കിലും ജീവിക്കാൻ അറിയാതെ വന്നിട്ടുണ്ടോ? ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും സ്വർഗം കിട്ടാതെ വന്നിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന്, അനുവാചകരെ ആസ്വദിപ്പിക്കുക. രണ്ട്, അതുവഴി പണം നേടിയെടുക്കുക. ഈ രണ്ട് ലക്ഷ്യത്തിന് വേണ്ടി സത്യമോ, സത്യം, നീതി, ധർമ്മം, യുക്തി, ഇതൊന്നും ഇവരുടെ പ്രശ്നമല്ല. ഇവരെന്തും പറയും, വായി തോന്നുന്നത് വിളിച്ചു പറയും. അതാ ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, ഉസ്താദ് എന്ന് കേട്ടാൽ ജനങ്ങൾ കല്ലെറിയുന്ന കാലം അതിവിദൂരമല്ല. സ്ത്രീ 2 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക്, ആണാവട്ടെ പെണ്ണാവട്ടെ, കുട്ടിക്ക് മുല കൂട്ടിയാൽ എങ്ങനെ മുല കൂട്ടുക? 5 പ്രാവശ്യം മുല കൂട്ടിയാൽ പോരാ. ഈ 5 പ്രാവശ്യത്തിലും മുലപ്പാൽ കുട്ടിയുടെ ഉൾഭാഗത്തിലേക്ക്, ഉള്ളിലേക്ക് ചെല്ലുകയും ചെയ്താൽ, ഉള്ളിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ ധ്യാനത്തിലെല്ലാം ഇത്രയൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. ഭർത്താവ് ഭാര്യയുടെ മുല കുടിച്ചാൽ ബന്ധം സ്ഥാപിതമാകുമോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. തന്നെയുമല്ല, ഇനി പുറത്തുള്ള പുരുഷന്മാരെ തന്നെ വിളിച്ചു മുല കൊടുത്തിട്ട് ബന്ധം സ്ഥാപിക്കാൻ പ്രവാചകൻ പറഞ്ഞതായി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീഫില്ലേ? അപ്പോ ഷെഹ്ല ബിൻതു സുഹൈൽ, ഇതൊക്കെ നമ്മൾ കാണുന്ന ഹദീസുകളല്ലേ? പ്രവാചകൻ ചിരിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? ആ സ്ത്രീ പറയുന്നു, പ്രവാചകരെ, എന്റെ വീട്ടിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന അയാളുണ്ടല്ലോ, അയാള് കുറച്ച് പ്രായപൂർത്തിയായ ആളല്ലേ, അയാൾ ഒരു പുരുഷനല്ലേ, ഇതര പുരുഷന്മാരെ പോലെയുള്ള ആളല്ലേ അയാള്, അബൂ സാലിം. അപ്പോ സാലിം ഇതര പുരുഷന്മാരെ പോലെയുള്ള ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ ചിരിച്ചിട്ട് പറഞ്ഞു, കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. അതായത് ഒരു സ്ത്രീ പ്രവാചകനോട് ആവലാതിയുമായിട്ട് വരുവാണ്, പ്രവാചകരെ, ഈ സാലിം വീട്ടിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്, ഭർത്താവിനൊരു സംശയം, പിടിച്ചു മുല കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല എന്ന്. എന്നിട്ട് അടുത്ത ഹദീസ് എന്താണെന്ന് അറിയാമോ പറയുന്നത്? 5 തവണ മുല കുടിക്കണം, പിന്നെ പറയുന്നു 10 തവണ മുല കുടിക്കണം, പിന്നെ പറയുന്നു വയറ് നിറയുവോളം മുല കുടിക്കണം. എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? ഒരു അന്യ സ്ത്രീയുടെ മുല ഒരു പുരുഷൻ കുടിക്കുന്നെങ്കിൽ ഏത് രൂപത്തിലുള്ള മതമാണിത് എന്ന് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഇവർ എന്ത് ലക്ഷ്യമാണ് ഈ സമുദായത്തെ പഠിപ്പിക്കുന്നത് എന്നും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് പക്ഷെ കൂടുതലായി വാട്സപ്പും മറ്റ് ക്രിസ്ത്യൻ സംസ്കാരം ഉടലെടുത്തു കഴിഞ്ഞപ്പോൾ, ഇതിന് മുൻപുമുണ്ട്, പക്ഷെ കൂടുതലായി വാട്സപ്പും മറ്റ് നെറ്റ് സൗകര്യങ്ങളൊക്കെ എല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഫോണിൽ തന്നെ അശ്ലീല ചിത്രങ്ങൾ കാണുന്നത് ഒരു പതിവാക്കി മാറ്റിയിരിക്കുന്നു. ചിലർ നേരത്തെ ചെറുപ്പത്തിൽ തുടങ്ങിയ ചില ശീലങ്ങളാണ്, അവ മാറ്റിയെടുക്കാൻ അവർക്ക് കഴിയാത്ത പ്രശ്നവുമുണ്ട്. ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ, അതായത് അശ്ലീലം കണ്ടുകൊണ്ടേയിരിക്കണം, സ്വയംഭോഗം നടത്തിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സ്വർഗാനുരാഗം, അവിഹിതമായ അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധമായ തരത്തിലുള്ള ലൈംഗികമായ താല്പര്യങ്ങൾ, ആദ്യം ഇവർ ഈ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉസ്താദുമാർക്കാണ്. കാരണം ഇവർ ഇതൊക്കെ, അവരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ സമൂഹത്തിൽ. മദ്രസകളിൽ ഏത് കുഞ്ഞുങ്ങൾക്ക് മനസമാധാനത്തോടുകൂടി പഠിക്കാൻ പോകാൻ പറ്റുന്നത്? ഇതൊന്നും കൊണ്ട് തീർന്നിട്ടില്ല കേട്ടോ. വേറൊരു ഉസ്താദിനോട് ഒരു സ്ത്രീ എഴുതി ചോദിച്ചു എന്ന വ്യാജേന അയാൾ പറയുന്ന മറുപടി ഒന്ന് കേൾക്കൂ. കമന്റ് ബോക്സിൽ ഒരു അസ്കർ അലി ബാക്കവി എന്ന് പറയുന്ന ഒരു ഉസ്താദിന്റെ ചാനലാണ് അഷ്കർ അലി കേട്ടോ. അഷ്കർ അലി ബാക്കവി, 223,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആളിന്. കമന്റ് ബോക്സിൽ ഒരു സ്ത്രീയുടെ ചോദ്യം, ഉസ്താദെ, ഞാൻ ആഴ്ചയിൽ 2 വട്ടം സ്വയംഭോഗം ചെയ്യാറുണ്ട്, അതിന് ഞാൻ കുളിക്കണോ? എങ്കിൽ നിയ്യത്ത് ചെയ്യണോ? വേണമെങ്കിൽ എങ്ങനെ നിയ്യത്ത് ചെയ്യണം? അങ്ങനെ ചെയ്താൽ ഇതിന്റെ വിധി എന്താണ്? ശീലമായി ഉസ്താദെ, ഇപ്പോൾ നിർത്താൻ തോന്നുന്നില്ല. 3 കുട്ടികൾ. എത്ര ചോദ്യങ്ങൾ ഇയാൾക്ക് വന്നിട്ടുണ്ടാകും. അതിലെ ഈ ചോദ്യം തന്നെ തിരഞ്ഞെടുക്കാനും അത് വായിക്കാനും അതിന് മറുപടി പറയാനും കാണിച്ച ഉസ്താദിന്റെ മനസ്സുണ്ടല്ലോ. നല്ല നമസ്കാരം. ശരി, ഒരു മാതാവ് ആണ് ഞാൻ. ഇതാണ് ആ ചോദ്യം.
ഈ ചോദ്യം ഉന്നയിച്ച സ്ത്രീയുടെ പേര് തൽക്കാലം ഹൈഡ് ചെയ്തിരിക്കുകയാണ് മറ്റുള്ളവർക്ക് കാണാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അതിനെ പരിഹസിക്കുകയും തെറി പറയുകയും കുറെ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കമന്റ് ബോക്സിൽ കുറെ ആളുകൾ മെസ്സേജ് കിടാറുണ്ട്. അങ്ങനത്തെ ആളുകൾ അവരുടെ ജോലി തുടരുക എന്നല്ലാതെ അത് പരിഗണിക്കാനോ അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ നിർത്തിവെക്കാനോ ഒരിക്കലും സാധ്യമല്ല. ഇസ്ലാമിക ശരീരത്തിന്റെ വിധിവിലക്കുകളും കർമ്മശാസ്ത്രപരമായ മസാലകളും മറ്റുള്ളവർക്ക് ഞാൻ പകർന്നു നൽകണമല്ലോ. അപ്പൊ അതൊരിക്കലും നിർത്താൻ സാധ്യമല്ല. ഇങ്ങനെ തെറി പറഞ്ഞു നടക്കുന്ന ആളുകൾ അള്ളാഹു അവർക്കൊക്കെ ഹിദായത്തിന്റെ വെളിച്ചം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. ഇതാണ് ആ ചോദ്യം. ഈ ചോദ്യത്തിൽ അഞ്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്, അതിന് കുറ്റമുണ്ടോ, ഹറാമാണോ എന്നതാണ്. പക്ഷേ ആ സ്ത്രീ അത് ചോദിച്ചത് അവസാന ഭാഗത്തായിട്ടാണ്. ആദ്യം അവരുടെ ചോദ്യം, രണ്ട് വട്ടം സ്വയംഭോഗം ആഴ്ചയിൽ ചെയ്യുന്നു, അതിന് കുളിക്കേണ്ടതുണ്ടോ എന്നതാണ്. ഇനി കുളിക്കണമെങ്കിൽ എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് അവരുടെ ചോദ്യം ആദ്യ ഭാഗങ്ങൾ വരുന്നത്. അപ്പൊ ഇവിടെ പറയാനുള്ളത്, സ്വയംഭോഗം ചെയ്യുക എന്നുള്ളത് കടുത്ത തെറ്റാണ്, ഹറാമാണ്. അതിൻ്റെ ഗൗരവമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എത്രമാത്രം ശിക്ഷ ഉള്ള കാര്യമാണത്. ഹദീസിൽ കാണാം സ്വയംഭോഗം ചെയ്യുന്നതിൻ്റെ ഗൗരവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ആലോചിക്കണം, മൂന്ന് കുഞ്ഞുങ്ങളുള്ള ഒരു സ്ത്രീ ഇയാളോട് ചോദിച്ചത്രേ സ്വയംഭോഗം ചെയ്യാമോ, ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ ചെയ്യുന്നു, ഇവർക്കിത് പറഞ്ഞ് സുഖിക്കണം. ചില ആളുകളുണ്ടല്ലോ ദൃശ്യം സുഖം, സ്പർശനം സുഖം, അതുപോലെ ഇവർ ഈ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. ഇപ്പം മദ്രസകളിൽ കുഞ്ഞുങ്ങളെ പിടിപ്പിക്കാൻ കിട്ടുന്നില്ല, കാരണം എല്ലാവരും പ്രതികരിച്ചു തുടങ്ങി. കണ്ടില്ലേ ഇന്നലെ കഴിഞ്ഞ ദിവസം അജ്മീറിലെ കുട്ടികളെല്ലാം കൂടെ കൂടി ഉസ്താദിനെ ആട്ടേച്ച് ഇല്ലാതാക്കിയിട്ട് കഴുത്തിൽ കയറിട്ട് കെട്ടി ഒന്ന് കൂട്ടി. കാരണം കുട്ടികളെ കമ്പിഴ്ത്തി കിടത്തുകയാണ്, കുട്ടികൾക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നില്ലേ, സ്വസ്ഥത കിട്ടുന്നില്ല കുട്ടികളെ. പിന്നെ കുട്ടികൾക്ക് പിന്നെ കുട്ടികൾ എന്ത് ചെയ്യും? എന്നിട്ട് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. സമപ്രായക്കാരികളായ സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ, സമപ്രായക്കാരികളായ സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്തനം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും. മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല, സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന കിളവന്മാരൊക്കെ വായും പൊളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓ, മാറിടം തുടുത്ത സ്ത്രീകൾ, ആഹാ അന്തസ്, അതൊക്കെ പഠിച്ചോൻ സ്വർഗത്തിൽ തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോ ഈ കമന്റ്, നിങ്ങൾ ഈ കമന്റ് ബോക്സ് ഒന്ന് നോക്കിയേ, ലൈവ് ചാറ്റ് ഒന്ന് നോക്കിക്കേ, പൂരാ തെറിവിളിയാണ്. എടാ തെണ്ടികളെ, ഈ വിളിക്കുന്ന എല്ലാവന്മാരുടെയും തന്തയ്ക്ക് ഒരു നൂറുവട്ടം ഞാൻ വിളിച്ചു എന്നങ്ങ് വിചാരിച്ചോ. നീയൊക്കെ എന്നെ ഡാഷ് മോളെ എന്ന് വിളിക്കുന്നുണ്ട്, നീയൊക്കെയും ആ മോൻ തന്നെയാ, ആ മോൻ തന്നെയാ. നിന്നെ ഒന്നും തൂറിയിട്ടതൊന്നും അല്ലല്ലോടാ, അല്ലല്ലോ. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിൽ തൽക്കാലം ഒതുങ്ങി നിൽക്കുന്നു. ഈ ഉത്താദിനെ ഞാൻ എടുത്ത് കാണിച്ചു തരുമല്ലടാ, അല്ലേ? ഞാൻ പറയുന്ന ഇതിൽ വസ്തുതകൾ ഉണ്ടോ എന്ന് നോക്ക്. നീയൊക്കെ എന്തിനാടാ എന്നെ തന്തയ്ക്ക് വിളിക്കുകയും തെറി പറയുകയും ചെയ്തിട്ട് എന്ത് നേടാന്? ഒരു ചുക്കൂല, ഞാനിത് പറയുക തന്നെ ചെയ്യും. ഒരു തെണ്ടി വന്നിട്ടേ നിനക്ക് ഇനി മാപ്പില്ല എന്ന് നിന്റെ അടുത്ത് ഞാൻ കോപ്പ് ചോദിച്ചു വന്നു പോടാ. അല്ല, ഇത് പറയാം, ഞാൻ ഇതെടുത്ത് വിമർശിക്കാൻ പാടില്ല. അങ്ങ് പള്ളി പറഞ്ഞാൽ മതി, ഇനി വിമർശിക്കാൻ തന്നെയാണ് തീരുമാനം. രൂക്ഷമായി സഹോദരിമാരുടെ മാറിടം തൊടുത്തത് നോക്കി നടക്കുന്ന ഒരുത്തനാണ് ഈ വിളിച്ചു പറയുന്നത്. പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള് സമപ്രായക്കാരികളായ സഹോദരിമാർ, ആദ്യമായി അവരുടെ സൗന്ദര്യം. വിശുദ്ധ ഖുർആൻ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത്, ഖവാഇബ, സ്തനങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. പക്ഷേ അത് വളരെ വിശദമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ വാഖിഇയിൽ അല്ലാഹു പരിചയപ്പെടുത്തി, വഹൂറുൻ ഈൻ കംസാലിൽ ലുലുഇൽ മഖ്നൂൻ, വഹൂറുൻ ഈൻ ഹൂറുല്ലീങ്ങളുണ്ട് കംസാലിൽ ലുലുഇൽ മഖ്നൂൻ, സ്വർഗീയ തരുണിമണികള് കംസാലിൽ ലുലുഇൽ മഖ്നൂൻ, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള സ്ത്രീകള്, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങളുണ്ട് അവിടെ, കംസാലിൽ ലുലുഇൽ മഖ്നൂൻ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ചിപ്പിക്കുള്ളിൽ ഒളിപ്പിക്കപ്പെട്ട മുത്തുപോലെ,
അള്ളാഹുവിന്റെ ഹബീബ് തന്നെ നേരിട്ടതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഞാൻ കേൾപ്പിക്കാം. ഒരു ദീർഘമായ ഹദീസ് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു, ഹുർലിങ്ങളെ കുറിച്ച് മാത്രമാണോ നേരത്തെ പറഞ്ഞത്, കവായി പാത്രാബ എന്ന് പറഞ്ഞതല്ല, സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ചും അത് പറഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടർക്കും ബാധകമാണ്. മാറിടം തുടുത്ത സ്ത്രീകൾ, ഇതാണ് ഉസ്താദിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വിഷയം. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഞാൻ ഇതൊന്നും വീണ്ടും പറയരുത് എന്ന് വിചാരിച്ചതാ, പക്ഷേ പറഞ്ഞേ മതിയാകൂ. ഇവരെന്നെ കൊണ്ട് പറയിപ്പിക്കുവാണ്. വേറെ ഒരു മലരെ പ്രിയമുള്ളവരെ, അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ളവരെ, ബാത്റൂമിൽ കുളിക്കുന്ന സമയത്തിൽ ശരീരത്ത് വസ്ത്രങ്ങളില്ലാതെ കുളിക്കുന്ന സ്വഭാവമുള്ളവരാണോ എങ്കിൽ നിങ്ങൾ ഭയക്കണം. ബാത്റൂമിൽ കുളിക്കുന്ന സമയത്തിൽ വസ്ത്രങ്ങളില്ലാതെ ശരീരത്ത് ഒരു തുണിയുമില്ലാതെ കുളിക്കുന്നവരാണെങ്കിൽ, നഗ്നമായി കുളിക്കുന്നവരാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാത്റൂമുകൾ എന്ന് പറയുന്നത് ഷൈത്താൻമാരുടെ വീടാണ്. ശൈത്താൻമാരുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഒരിക്കലും നമ്മുടെ വസ്ത്രത്തിനെ മുഴുവനും ഒഴിവാക്കി, മുഴുവനും ബാത്റൂമിൽ പോകാൻ പോലും ഇവന്മാര് സമ്മതിക്കൂല. ആലോചിക്കണം ഏതിലേക്കാണ് ഇവരുടെ ശ്രദ്ധ വരുന്നത് എന്ന്. തീർന്നിട്ടില്ല, ഇനി വേറെ ഒരുത്തൻ നിങ്ങൾ കാണണം. പറയണമെന്ന് വിചാരിച്ചതല്ല, ഉസ്താദ്മാര് പറയിപ്പിച്ചാൽ പറയുക തന്നെ. നിങ്ങൾ എന്നെ എത്ര തെറി പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. ഈ പറയുന്ന ഉസ്താദുമാരുണ്ടല്ലോ, ഇവന്മാരെ പറയാനാണ് നിങ്ങൾ മാന്യത കാണിക്കുന്നത്. തലയ്ക്കകത്ത് താളുതാമസമില്ലാത്തവന്മാര് വന്നിട്ട് എന്നെ തെറി പറയുമ്പോടാ തെണ്ടികളെ, ഇതൊക്കെ ഇവന്മാര് പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. മൂന്ന് കളികൾ ബാത്തിലല്ല. അതുകൊണ്ട് ദീനിന് ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ്. ഒരു കളി ഏതാണെന്നറിയാമോ? അമ്പേര് നടത്തുന്ന കളിയുണ്ടല്ലോ, അത് ബാത്തിലല്ല, പ്രതിഫലം കിട്ടുന്ന കളിയാണ്. അത് എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളെല്ലാം നടന്നിരുന്നു. ആ യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് അമ്പേർ എന്നത്. ഇന്ന് പിന്നെ ഏതായാലും മക്കളി വേണമെന്ന് തോന്നുന്നില്ല. അന്ന് അത് അനിവാര്യമായതുകൊണ്ട് അമ്പേര് നടത്തിയിട്ടുള്ളൊരു പ്രാക്ടീസ് ഉണ്ടല്ലോ, അത് ദീനിന് ഉപകാരം കിട്ടുന്നതായിരുന്നു. അതുകൊണ്ട് അക്കളി ബാത്തിലല്ല, പ്രതിഫലം കിട്ടുന്ന കളിയാണ്. രണ്ടാമത്തെ ബാത്തിലല്ലാത്ത കളി ഏതാണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഈദീബുക ഫറസകാ, കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കൽ ഉണ്ടല്ലോ. നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കുതിര, ആ കുതിരക്ക് അദബ് പഠിപ്പിക്കൽ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് കുതിരയെ എത്തിക്കൽ. അത് എപ്പോഴാണ്? കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കുമ്പോഴാണ്. അതും യുദ്ധങ്ങളിലെല്ലാം ഉപകരിക്കുന്ന മൃഗമായതുകൊണ്ട് അതിന് അദബ് പഠിപ്പിച്ചാൽ ദീനിന് നേട്ടമുണ്ട്. അത് ആ കാലങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് അക്കളിയും ബാത്തിലല്ല. എന്നാൽ ഈ രണ്ട് കളിയും ഇന്ന് അപൂർവമാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കളിയുണ്ട്, അത് ഇന്നും നിലവിലുണ്ട് കേട്ടോ. അക്കളി ബാത്തിലല്ല, ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ്. ആ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കളി ഏതാണ്? അവിടുന്ന് പറഞ്ഞില്ലേ, വമുലാഅബതുക അഹ്ലകാ, ഓ പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് ബാത്തിലായ കളിയല്ല. ആ കളിക്ക് ധാരാളം പ്രതിഫലം അല്ലാഹുവിങ്കലിൽ നിന്ന് ലഭ്യമാണ്. ഉമ്മമാരോടും സഹോദരിമാരോടും പറയുക ഒരു ഉസ്താദ് ഭർത്താവിനോട് കളിക്കുന്ന കളിക്ക് ധാരാളം പ്രതിഫലമുണ്ടെന്ന്. ഇനിയും ഇത് കേൾക്കുന്ന നിങ്ങൾ പറയണം, ഇവന്മാര് ഞരമ്പ് രോഗികളാണോ അല്ലേ? ഇവന്മാര് മാനസിക രോഗികളാണോ അല്ലേ? ഇവരെ എന്ത് സന്ദേശമാണ് ഈ ജനങ്ങൾക്ക് നൽകുന്നത്? ഇത് മാത്രമല്ല, എൻ്റെ കയ്യിലെ ഇഷ്ടാനുസരണം വീഡിയോസ് ഉണ്ട്. ഒരിക്കല് ഇ പി അബൂബക്കർ കാസിമി, അദ്ദേഹം മഹർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, കാണിച്ച് ഞാൻ മുഷിപ്പിക്കുന്നില്ല, പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മഹർ എന്ന് പറയുന്ന ഒരു സമൂഹ വിവാഹമാണെന്ന് തോന്നുന്നു. അതിൽ പങ്കെടുത്തിട്ട് അയാള് പറയുന്ന വീഡിയോ ഉണ്ടല്ലോ, ഒരു ഭാര്യയെ ബെഡ്റൂമിനകത്ത് മലർത്തി കിടത്തിയോ ചരിച്ച് കിടത്തിയോ കുനിച്ച് നിർത്തിയോ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? എത്രയോ മതങ്ങളും മതരഹിത സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട്. ആരെങ്കിലും ഇത്തരം സെക്സുകൾ പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നുണ്ടോ? ഇത്തരം
സെക്സ് കഥകൾ പറഞ്ഞ് സുഖിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. അപ്പോ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഈ ഞരമ്പ് രോഗികൾക്ക് ഇതില്ലാതെ പറ്റില്ല. ഇനി അത് ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇവർക്കിതൊന്ന് പറഞ്ഞു സുഖിക്കണം. ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഇത് തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് പറയാൻ ഇവർക്ക് കിട്ടുന്നില്ല. അതായത് ഞാനിപ്പോ എടുത്തത് വിമർശിച്ചല്ലോ, ഇതൊന്നിനും ഇവമാർക്ക് മറുപടിയില്ല. കാരണം ഇതൊക്കെ ഉസ്താദുമാര് പറഞ്ഞതാ, ഇത് ഞാനൊന്നും വച്ചുകൂട്ടി പറഞ്ഞതല്ല, ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല, ഇവര് തന്നെ ഇവരുടെ ചാനലുകളിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വസ്തുതയാണ്. സ്വയംഭോഗത്തെ കുറിച്ച് ഇതൊന്നും അല്ല, സൂപ്പർലേറ്റീവ് സാധനം എന്റെ കയ്യിലുണ്ട്, പിന്നെ ലൈവാണ്, എല്ലാവരും കുടുംബത്തോടുകൂടി ഇരുന്ന് കാണുന്നതായിരിക്കും ഈ സാധനം, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. വിരലുകൾ കൂടി ഒലിച്ചിറങ്ങുന്ന ബീജം നാളെ സ്വർഗത്തിലെത്തിയിട്ട് വാപ്പാ വാപ്പാ എന്ന് വിളിക്കുമെന്നൊക്കെ പറയുന്ന ഇത്തരം വിവരദോഷികളുടെ അനേകം വീഡിയോസിന്റെ ഒരു കളക്ഷൻ തന്നെ എന്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ടാണ് മദ്രസകളിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതെ, ഈ ഞരമ്പ് രോഗികൾ ഈ പുസ്തകങ്ങളാണ് ഇരുന്ന് വായിക്കുന്നത്. ഈ പുസ്തകങ്ങൾ പകലന്തിയോളം വായിക്കുന്നു, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എടുക്കുന്നു, പിന്നീട് അതിനെ ബേസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് ഉന്ത പോലെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, അതൊക്കെ എടുത്തിട്ട് ഇവർ പിന്നെയും നിഹായയും വിധായ ഇതൊക്കെ എടുത്തിട്ട് ഇവരിങ്ങനെ നോക്കുന്നു. നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഇഴകീറി പരിശോധിച്ച വിഷയങ്ങളാണ് ഇതിനകത്തുള്ളതല്ല. അപ്പോ ഇതൊക്കെ കണ്ടിട്ട് ഇവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അധ്വാനിക്കാതെ നെയ്ച്ചോറും പോത്തിറച്ചിയും കിട്ടുകയാണ് പല വീടുകളിൽ നിന്നും. ഇന്നൊരു വീട്ടിൽ നിന്നാണെങ്കിൽ നാളെ വേറൊരു വീട്ടിൽ നിന്ന്, മറ്റന്നാളിൽ വേറൊരു വീട്ടിൽ നിന്ന്, ഇത് തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് കുത്തുക. എല്ലിന്റെ ഇടയ്ക്ക് ഇറച്ചി കയറുമ്പോൾ കുഞ്ഞുങ്ങളെ കെരിപ്പിടിക്കുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ കുഞ്ഞുങ്ങൾ വെള്ളപ്രതലം പോലെ സംശുദ്ധമായ പ്രകൃതിയിൽ വളരേണ്ടുന്ന മക്കളല്ലേ? ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇവന്മാർക്കല്ലാതെ, ഇത്തരം മാനസിക രോഗികൾക്കല്ലാതെ ആർക്കെങ്കിലും വികാരം തോന്നുക? ഈ കുഞ്ഞുങ്ങൾ കറുത്ത ചാക്കുകെട്ടിനകത്ത് ഇറങ്ങി നിന്നിട്ടാണ് ഈ മദ്രസയിലേക്ക് വരുന്നത്. ഈ മക്കളുടെ ഏത് ശരീരഭാഗം കാണുമ്പോഴാണ് ഇവർക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നത്? ഇവർക്കൊരു ശരീരഭാഗവും കാണണ്ട, ഇവർക്കങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഭാഗം മുഴുത്തിരിക്കണ്ട. പെണ്ണാണോ മരിച്ചിന് കമ്പിൽ തുണി ചുറ്റിയിരിക്കുവാണെങ്കിലും ശരീവന്മാര് കയറി പിടിക്കും. കാരണം ഇവർക്ക് എല്ലിന്റെ ഇടയ്ക്ക് ഇറച്ചി കീറുന്നു. ഇവരെയൊക്കെ അടിച്ച് ശരിപ്പെടുത്താനും ഇവരുടെയൊക്കെ നാവിനെ ഇത്തരം വൾഗർ കഥകളിൽ നിന്നും നിയന്ത്രിച്ചു നിർത്താനും ഇവർക്ക് സാധിക്കാതെ ഇത് പറയുന്ന എന്നെ പൂരത്തെറി പോടാ പുല്ലന്മാരെ പറയാൻ തന്നെയാണ് തീരുമാനം. ഒരു ബൈക്ക് വിൽക്കാൻ ശ്രമിച്ചത് ഇത്രമാത്രം നിന്റെയൊക്കെ കോൺസെപ്റ്റിൽ ക്രിമിനൽ കുറ്റമാണല്ലേ? ഏ, ഇത്തരം സെക്സ് കഥകൾ പബ്ലിക്കിൽ പറഞ്ഞ് പണമുണ്ടാക്കി ജീവിക്കുന്നത് നിനക്കൊന്നും കുഴപ്പമില്ല അല്ലേ? മദ്രസകളിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് രസിച്ച് ജീവിക്കുന്നതിന് നിനക്കൊന്നും കുഴപ്പമില്ല അല്ലേ? പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാക്കുന്ന നിനക്കൊന്നും കുഴപ്പമില്ല അല്ലേ? മൃഗഭോഗവും ശവഭോഗവും വരെ നടത്തി ജീവിക്കുന്ന ഉസ്താദുമാരുടെ കാലമാണിത്. അവരൊക്കെ നമ്മുടെ നാട്ടിൽ സസുഖം ജീവിക്കുന്നു. അവരെയൊക്കെ ഒന്ന് ചെറുവിരൽ കൊണ്ടെങ്കിലും ഒന്ന് വിമർശിക്കാൻ നിനക്കൊക്കെ ധൈര്യമുണ്ടാവും. ഞാൻ 10,000 വീഡിയോകൾ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ എങ്കിലും എടുത്തുയർത്തി ഞാൻ പറഞ്ഞ ഒരു ഖുർആനായത്തിനോ ഒരു ഹദീസിനോ ഒരു കർമ്മശാസ്ത്ര പിന്നെ വിഷയങ്ങൾക്കെങ്കിലും മറുപടി പറയാൻ നിനക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ? ആജീവനാന്ത കാലം നീയൊക്കെ പരിശ്രമിച്ചാലും കഴിയില്ല. കാരണം പരസ്പര വിരുദ്ധങ്ങളായ വചനങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തലയ്ക്ക് സുഖമുള്ള ഒരാള്, തലയ്ക്ക് സ്ഥിരതയുള്ള ഒരാൾ അത് വായിച്ചാൽ അവർക്ക് 1, 2, 2 അധ്യായത്തിലേക്ക് കടക്കണ്ട. 1 അധ്യായം വായിക്കുമ്പോൾ തന്നെ അവർക്ക് കൃത്യമായിട്ട് ഇതിനകത്തെ യുക്തിരാഹിത്യം ബോധ്യപ്പെടും. അപ്പോൾ തന്നെ അവരതിനെ വലിച്ചെറിയുകയും ചെയ്യും. നിങ്ങൾ ഇന്നൊന്ന് നോക്കിയാൽ മതി, ഇന്ന് പൊട്ടുന്ന കുരുക്കൾ ഉണ്ടല്ലോ ഒരു കണക്കുമില്ല. ഇന്ന് കമന്റ് ബോക്സ്, ചാറ്റ് ബോക്സ് നിറഞ്ഞിരിക്കുവാണ്, എമ്പാടുമുണ്ട്, എമ്പാടും. ഇന്ന് പിന്നെ കുറേ പിന്നെ ഉമ്മച്ചിക്കുട്ടികൾ, തട്ടമിട്ട താത്തമാര് വന്നിട്ടുണ്ട് തെറി പറയാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഇവരുടെയൊക്കെ പിന്നെ ഐഡികൾ, പെണ്ണുങ്ങളുടെ പേരുകളിൽ വന്നിരിക്കുന്ന ഐഡികളായിരിക്കും. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ആ, അതല്ലേ അനിൽകുമാർ ചോദിക്കുന്നത്? അതിന് വിവരമുള്ള ആരെങ്കിലും ഇസ്ലാമിൽ നിൽക്കുമോ? ഇല്ല. ഇവരൊക്കെ അതുകൊണ്ട് ഗുണങ്ങളുണ്ട്. അപ്പിക്കുപ്പായക്കാരികളായ സ്ത്രീകൾ ഇതിനകത്ത് വരും വിഘ്നേഷ് കുമാറെ, കാരണം എന്റെ തന്തയ്ക്ക് വിളിക്കണ്ടേ അവർക്ക്. അതുകൊണ്ട് പിന്നെ നൂറാസ് ബ്ലോഗ് ഡി മുസ്ലിം പവർ ആടി ആടി നൂറ, മുസ്ലിങ്ങളുടെ പവറാണ് ഡി ഇപ്പൊ ഞാൻ വായിച്ചത്. 3 കുട്ടികളുണ്ട് എനിക്ക്, ഒരു സ്ത്രീ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ആഴ്ചയിൽ 2 സ്വയംഭോഗം ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഉപായമുണ്ടോ ഉസ്താദ്? ഈ ഉസ്താദ് അന്ന് രാത്രി ആ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു പെണ്ണെഴുതിയിട്ടുണ്ടെങ്കിൽ, ഒരു
ഇതുമില്ല. റോക്കി ഹായ് ഡാഷേ, നിന്റെ ഉമ്മ. അതെ, തെറി പറയാൻ വേണ്ടി വരുന്ന കുറച്ച് പച്ച വെളിച്ചക്കാരുണ്ട്, പക്ഷേ എനിക്ക് അതുകൊണ്ടും ഗുണമാണ്. ഇവരുടെ തെറി കമന്റുകൾ കൊണ്ടും എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ സഹിക്കാൻ പറ്റാത്ത ചില മലവാണങ്ങളെയൊക്കെ ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് അതുപോലെ അവരെയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. കാരണം എപ്പോഴും ഇത് തന്നെ ആയാലേ, വല്ലപ്പോഴും ഒക്കെ ആകുമ്പോൾ ഒരു തെറിയൊക്കെ വിളിച്ചു കിട്ടെ, കുഴപ്പമില്ല, അത് വിളിക്കാം. നേഗ അഗോരി ഹായ്, ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. വിഘ്നേഷ് കുമാർ ഹായ് ഏട്ടാ, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹായ് ഉണ്ട്, ഓരോരുത്തരായിട്ട് എടുത്തു പറയുന്നില്ല, കാരണം എമ്പാടുമുണ്ട് കേട്ടോ. ഇന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അതിപ്പോ വാഴക്കുല ചാക്കിൽ പൊതിഞ്ഞു വെച്ചാലും ചില വസ്തുക്കൾ തുളയിട്ടിട്ട് പോകും, ഒരു സംശയവും ഇല്ല ജേ, അതവര് ചെയ്യും, അതവര് ചെയ്യും. പിന്നെ സുരേഷ് പ്രഭാകരൻ, ഇവന്മാര് ക്ലാസ് എടുക്കുന്നിടത്ത് പ്രാക്ടിക്കൽ സൗകര്യം, ഇവന്മാർ അതിനകത്ത് പ്രാക്ടിക്കൽ സൗകര്യം ചെയ്യുന്നുണ്ട്. ഇല്ലെന്ന് നമ്മൾ എങ്ങനെ പറയും? ഇവരിത് പച്ചയ്ക്കും പബ്ലിക്കിൽ, ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്, ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ കാലാകാലവും ഇതിങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് ഇവർക്കറിയാം. എന്നിട്ടും ഇവർ ഇത്തരം കാര്യങ്ങൾ ഇന്നും പബ്ലിക്കിലൂടെ വിളിച്ചു പറയുന്നെങ്കിൽ ഇവർ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒറ്റയ്ക്ക് ഒരു സ്ത്രീയെ കിട്ടിയാൽ വിടുമെന്ന് ഇവർക്ക് തോന്നുന്നുണ്ടോ? അനിൽകുമാർ ശ്രദ്ധിക്കുക, വ്യക്തിപരമായ അധിക്ഷേപവും തെറിവിളിയും ഒഴിവാക്കുക. മാന്യമായ ഭാഷയിലുള്ള പ്രതികരണം ഇവിടെ പറയാവുന്നതാണ്. നിങ്ങളുടെ പോലെ തെറി പറയുവാൻ ഞങ്ങൾക്കും കഴിയുമെന്നത് ഓർക്കുക. അതാണ് കമന്റ് ബോക്സിൽ അവർ പറയുന്നത്. കണ്ട, കമന്റിലുള്ള ആളുകൾ തന്നെ പരസ്പരം പ്രതികരിച്ചു തുടങ്ങി. പച്ച തെറി, പൂരെ തെറി. ഇവരുടെയൊക്കെ വീട്ടിലെ സംസ്കാരം അതാണ്. വാപ്പയും ഉമ്മയും പരസ്പരം തെറി വിളിച്ച് കേട്ട് പഠിക്കുന്ന മക്കൾ ഇത് തന്നെ വിളിക്കും. ഇവർക്ക് ഒരു ഉളുപ്പുമില്ല. ഏറ്റവും കൂടുതൽ തെറി കമന്റുകൾ വരുന്ന പേരുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, അക്ഷര തെറ്റുകൾ വരുന്ന കമന്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, നിങ്ങൾക്കത് മനസ്സിലാകും. ഇത് ഞാൻ എൻ്റെതായിട്ട് ഒരു അഭിപ്രായവും പറഞ്ഞതല്ല. ഇവന്മാര് യൂട്യൂബിൽ ചാനലുകൾ ഉണ്ടാക്കി അതിനകത്തൂടി പറയുന്ന ഇത്തരം കഥകൾ ലോകമറിയണം. എന്നിട്ട് ഒരുത്തൻ എടുത്തിട്ട് ഇസ്ലാമിക് ടെക് അവൻ എടുത്തിട്ട് ജാമിത കീ ഗതി വന്നത്, അതല്ലടാ, ഞാൻ എനിക്ക് കടം വന്നിട്ടേ എന്റെ വണ്ടി വിൽക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ, ആരോടും തെണ്ടാൻ പോയിട്ടില്ല, ഭിക്ഷയെടുക്കാൻ പോയിട്ടില്ല, ആരോടും സഹായം ചോദിച്ചു പോയിട്ടുമില്ല. പക്ഷേ നീയൊക്കെ എന്താ ചെയ്യുന്നത്? എന്താടാ നീയൊക്കെ ചെയ്യുന്നത്? എന്നെ എടുത്ത് വിമർശിച്ച ഈ അൻസാരി സുഹരി എന്ന് പറയുന്ന ആ ലവലാദി, അവന്റെ ചാനലിൽ തന്നെ ഒരാൾ കിടപ്പ് രോഗിയെ സഹായിക്കണമെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അവനൊക്കെ ആരെ വിമർശിച്ചതുകൊണ്ടാണ് ആപ്യ ഇത് വന്നത്, ഈ പരീക്ഷണം വന്നത്? അള്ളാഹുവിനെ റസൂലിനെ വിമർശിച്ചത് കൊണ്ടാണോ? അള്ളാഹുവിനെയും റസൂലിനെയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളെയും വിമർശിച്ചത് കൊണ്ടാണ് ജാമിദാക്ക് കടവും ബുദ്ധിമുട്ടും വന്നതെങ്കിൽ നിനക്കൊക്കെ ആർക്കും വരാൻ പാടില്ലല്ലോടാ. പള്ളിയിൽ നിന്ന് ഇറങ്ങാത്ത ആളുകൾക്ക് ഒരു ദാരിദ്ര്യവും ബുദ്ധിമുട്ടും വരാൻ പാടില്ലല്ലോ. അവരവരുടെ വീടുകൾ പണയം വെക്കാൻ പാടില്ല, സ്വർണം വിൽക്കാനോ പണയം വെക്കാനോ പാടില്ല, അവരുടെ വസ്തുവകകൾ വിൽക്കാൻ പാടില്ല, അവരുടെ സ്വത്തുക്കളൊന്നും വിൽക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഉണ്ടോ? പലിശയുമായിട്ട് ഇടപെടാത്ത എത്ര പേരുണ്ടടാ. ഇന്നലെ മതം വിട്ട ഒരു പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന വ്യക്തി പറയാണ്, മർക്കസിന്റെ നോളജ് സിറ്റി ഉണ്ടാക്കിയില്ലേ, പലിശ പണമാ. എന്താ പണയം വെച്ചത്? അവിടെ ഉണ്ടത്തിലെ ഒരു മസാജ് സെന്റർ, പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ മസാജ് ചെയ്യുന്ന സെന്റർ. ധൈര്യമുണ്ടോ അവരെയൊക്കെ എടുത്തൊന്ന് വിമർശിക്കാൻ? ധൈര്യമുണ്ടോ? നിനക്കൊന്നും പറ്റില്ല, മുട്ടിടിക്കും. കാരണം നമ്മുടെ കൗമാണെങ്കിൽ അവരെന്ത് ചെയ്താലും നിങ്ങൾക്ക് ഓക്കെയാണ്, അവരെന്ത് ചെയ്താലും നിങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങളെ പോലെയുള്ള അലവലാദികൾ അവനെയൊക്കെ പ്രതിരോധിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് എനിക്കൊക്കെ ഇങ്ങനെ ഇവനെയൊക്കെ വിമർശിക്കേണ്ടി വരുന്നത്. നിങ്ങളൊക്കെ അവരെ നിലയ്ക്ക് നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ സമൂഹത്തിൽ നിങ്ങൾക്കുള്ള വിലയെങ്കിലും ഉണ്ടാകുമായിരുന്നു. ഇത്രയും ഒരു വില നശിച്ച ഒരു സമുദായമായിട്ട് നിങ്ങൾ മാറുമായിരുന്നില്ല. നിങ്ങളെ കുറിച്ചിട്ട് എന്താ പബ്ലിക്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതമില്ലാത്തവരും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്? നാക്കെടുത്താൽ തെറി മാത്രം വിളിക്കുന്ന കൂട്ടർ. ഏ, ഉമ്മയെയും പെങ്ങളെയും സഹോദരിയെയും മകളെയും തിരിച്ചറിയാത്ത ടീം, സ്വന്തം മക്കൾക്ക് വരെ വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ട് എന്റെ പറമ്പിൽ കായ്ക്കുന്ന വാഴയിൽ ഒരു വാഴക്കുലയുണ്ടായാൽ ആ പഴം ഞാൻ തിന്നണോ നിങ്ങൾ തിന്നണോ എന്ന് ചോദിക്കുന്ന രൂപത്തിൽ മക്കളുടെ വയറ്റിൽ വരെ ബീജം നിറച്ചു കൊടുക്കുന്ന നിന്റെയൊക്കെ സംസ്കാരം ഇന്ന് ലോകത്തിനറിയാം. ആരെയും ഒന്നും പാപ്പിച്ചണ്ട, അവരൊക്കെ കൃത്യമായി മനസ്സിലാക്കി തന്നെ പ്രതികരിക്കുന്നുണ്ട്. അത് കാണണമെങ്കിൽ ഈ കമന്റ് ബോക്സ് നോക്കിയാൽ മതി. ഒരുത്തൻ ഒരു തെറിയുമായിട്ട് വരുമ്പോൾ അവന് മറുപടിയുമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അമ്മയും ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കാത്ത നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്തായിരുന്നാലും എൻ്റെ ലൈവ് ഏതാണ്ട് അവസാനിക്കാനായി. ലൈവില് 2279 ആളുകൾ ഇപ്പോഴും ലൈവായി തന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. വളരെ സന്തോഷം.
തെറി വിളിക്കാനെങ്കിലും ഒരുപാട് ആളുകൾ ഈ ലൈവിൽ വന്നിട്ടുണ്ട്. എൻ്റെ 2421 പേര് ഇപ്പോഴും ലൈവിൽ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. തീർച്ചയായിട്ടും നാളെ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കാണണം. ഇനിയും അങ്ങോട്ട് ഉസ്താദ് മരച്ചൊറിയാൻ തന്നെയാണ് തീരുമാനം. നിങ്ങൾ ഒപ്പമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ നന്ദി. ജയ് ഹിന്ദ്. ഒരുപാട് പേര് ഇപ്പോഴും കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഒത്തിരി കമൻസ് വരാം, ഒത്തിരി കമൻസ്. അപ്പോൾ ഗുഡ് നൈറ്റ്.